നമ്മൾ ഇവിടെ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് ബിബ്ലിയോളജി അല്ലെങ്കിൽ വേദപുസ്തക ശാസ്ത്രം എന്നുള്ള വിഷയമാണല്ലോ പഠിക്കുന്നത്. മറ്റൊരു ഏത് വിഷയം എടുക്കുന്നതിന് മുൻപ് ബിബ്ലിയോളജി എന്നുള്ള വിഷയം എടുക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ പുറകെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ബൈബിളിനെ കുറിച്ച് നാം എന്ത് വിശ്വസിക്കുന്നു, നാം എന്ത് പഠിപ്പിക്കണം, നാം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിരിക്കണം. അതല്ലാതെ വേറെ ചില റീസൺസ് ഉണ്ട്. ആ റീസൺസൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, നാം ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്ന ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങൾ ഡയറക്റ്റ്ലി ടാർഗറ്റ് ചെയ്യുന്നത് വേദപുസ്തകത്തെയാണ്, വേദപുസ്തകത്തെയും വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനത്തെയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ യഹോവ സാക്ഷിക്കാർ വരാറുണ്ടല്ലോ, അവർ വേദപുസ്തക വ്യാഖ്യാനത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വേദപുസ്തക വ്യാഖ്യാന ആവറേജ് ആളുകൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് അവർ സംസാരിച്ചൊരു 10 മിനിറ്റും കൊണ്ട് യേശു ക്രിസ്തു ദൈവം അല്ലെന്ന് പലരുടെയും മുമ്പിൽ അങ്ങ് തെളിയിച്ചിട്ടങ്ങ് പോവുകയാണ്. അതേ സമയത്ത് മുസ്ലിംസ് ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ശക്തിയായിട്ട് ക്രിസ്തീയ വിശ്വാസത്തെ ലക്ഷ്യമിടുന്നുണ്ട്. നമ്മുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിമിനോടൊന്ന് ഹലോ പറഞ്ഞാൽ മതി, ഇമ്മീഡിയറ്റ്ലി അവര് ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിരിക്കും. അതുകൊണ്ട് മക്കളുള്ളവർ, കൊച്ചുമക്കളുള്ളവർ എന്ന് മാത്രമല്ല, നമുക്കൊക്കെ നമ്മുടെ സഭയിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ വേദപുസ്തക ശാസ്ത്രത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ആദ്യമേ ഈ വിഷയം എടുക്കാമെന്ന് വെച്ചതിൻ്റെ ഒരു കാരണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസും കൊണ്ടാണ് വേദപുസ്തകം എഴുതപ്പെട്ടത്, നമ്പർ വൺ. നമ്പർ ടു, പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഏകദേശം 40 ആളുകളെ ഉപയോഗിച്ചു. നമ്പർ ത്രീ, 66 ബുക്സ് ആയതോടെ വേദപുസ്തക കാനോൺ 70 ക്ലോസ് ചെയ്തു. 70 ക്ലോസ് ചെയ്തതോടെ വേദപുസ്തകത്തിന്റെ ലാസ്റ്റ് ബുക്കും കംപ്ലീറ്റ് ആയെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചിരുന്നു. സാധാരണ ഒരു ചോദ്യം മനസ്സിൽ വരുന്നത്, അങ്ങനെ ഈ 40 എഴുത്തുകാരെയും കൊണ്ട് ദൈവാത്മാ എഴുതിപ്പിച്ചെങ്കിൽ, പ്ലസ് ആദ്യത്തെ ബുക്ക് ഒരു BC 1450 എഴുതി എന്ന് നമ്മൾ പറയുന്നെങ്കിൽ, BC 1450 റൈറ്റിംഗ് ഉണ്ടായിരുന്നോ, ബുക്സ് ഉണ്ടായിരുന്നോ, ഈ എഴുത്ത് എന്നുള്ള ആ വിഷയം ഉണ്ടായിരുന്നോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ ഓർപ്പിച്ചല്ലോ. 1500 മുമ്പല്ല, 2500 മുമ്പ് ലൈബ്രറീസ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ എക്സാമ്പിൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആ ലൈബ്രറിയിലുള്ള ബുക്സ്, അതിനും 1000 പഴക്കമുള്ള ലൈബ്രറിയിൽ നിന്ന് കോപ്പി ചെയ്തതായിരുന്നു. അപ്പം ക്രിസ്തുവിന് 3500 മുൻപ് ലൈബ്രറീസ് ഉണ്ടായിരുന്നെന്ന്, ലൈബ്രറീസ് ഉണ്ടായിരുന്നെങ്കിൽ റൈറ്റിംഗ് ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. പിന്നെ ഒരു ചോദ്യം നമ്മളിവിടെ ശ്രദ്ധിച്ചത്, റൈറ്റിംഗ് ഇൻ ദി മെറ്റീരിയൽ സെയിലായിരുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ കളിമണ്ണ് വളരെ ധാരാളമായിട്ട് ലഭ്യമായിരുന്നതുകൊണ്ട് കളിമണ്ണിന്റെ ബ്രെഡിന്റെ സ്ലൈസസിന്റെ ഏകദേശം അതോ അതിനേക്കാൾ വലിയതും ഉണ്ടാക്കുമായിരുന്നു. അവർ അങ്ങനെ പീസസ് ഉണ്ടാക്കിയിട്ട് അതേൽ ഒരു സൈസ് നാരായണം പോലുള്ള ഒരു സാധനം കൊണ്ട് പഞ്ച് ചെയ്ത് അവർ എഴുതുമായിരുന്നു. അത് അവിടുത്തെ 50-55 degrees വെയിലത്ത് ഒരു ദിവസം ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഹാർഡ് കല്ലുപോലെ ആയി തീരുമായിരുന്നു. ആൻഡ് ഇപ്പൊ എബ്ല ടാബ്ലറ്റ്സ് തന്നെ 4500 പഴക്കമുണ്ട്. 4500 കഴിഞ്ഞിട്ട് ഇന്നും അത് നല്ല സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഈ മനുഷ്യരെ തോൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് ഇസ്രായേൽ മക്കൾ, ഈ ദൈവവചനം അവരാണെന്നല്ലോ, അവരെ കൊണ്ടാണെന്നല്ലോ കർത്താവ് എഴുതിപ്പിച്ചവർക്ക് ധാരാളം ആനിമൽസിന്റെ സ്കിൻസ് അവൈലബിൾ ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചു. പിന്നെ ഒരു ചോദ്യം വരുന്നത്, ഈ ഉൽപ്പത്തിയുടെ സമയത്തൊക്കെ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ ഇൻഫർമേഷൻ മോശം വരെ എങ്ങനെ എത്തി? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചാർട്ടിന്റെ ഹെൽപ്പും കൊണ്ട് കണക്ക് കൂട്ടി ഓർപ്പിച്ചായിരുന്നല്ലോ, ഒരു 4-5 തലമുറയുടെ ഡിഫറൻസേ ഉള്ളൂ ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ്, അതുപോലെ ആളുകളുടെ ഏജസ് ഓവർലാപ്പ് ചെയ്തത്. ഇത്രയും മാത്രമല്ല, ഈ ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ആദ്യകാലം തൊട്ട് മനുഷ്യൻ അവരുടെ ജീനിയോളജി, അപ്പനാര്, മകനാര്, കൊച്ചുമകനാര്, ബ്രദേഴ്സ് ആര്, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരുന്നു. ബിക്കോസ് അന്നത്തെ കാലത്ത് ഭൂമിയുടെ ആധാരത്തെക്കാൾ കൂടുതൽ ഒരു ഭൂമിയുടെ ക്ലെയിം, ഞാൻ ഏത് കുടുംബത്തിലാണ് ജനിച്ചത്, അതിൻ്റെ
അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് അവരവരുടെ ജീനിയോളജി അല്ലെ വംശാവലിയും അറിയേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ വംശാവലിയും ഹിസ്റ്ററിയും സംഭവിച്ച കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിരുന്നു. അങ്ങനെ എഴുതിയത് ഒരു മോശയുടെ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളുണ്ടായിരുന്ന അതിൽ ഓരോ ആളിൻ്റെയും കയ്യിലുണ്ടായിരുന്ന വലിയ ലൈബ്രറി അവരുടെ കുടുംബത്തിൻ്റെ ഹിസ്റ്ററി. അത് പഴയ നിയമത്തിൽ തന്നെ നമ്മൾ ഈ എസ്രാ നെഹീമിയാവിൻ്റെ പുസ്തകം കാണുമ്പോൾ അവിടെ അവരുടെ കുടുംബത്തിൻ്റെ രേഖകൾ പരിശോധിച്ചതായിട്ട് കാണുന്നുണ്ട്, അവരുടെ പ്യൂരിറ്റിക്ക് വേണ്ടി. അപ്പം അങ്ങനെയുള്ള രേഖകൾ അവർ ആയിരക്കണക്കിന് വർഷങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. മോശയുടെ സമയമായപ്പോഴത്തേക്ക് ധാരാളം ഇൻഫർമേഷൻ അവൈലബിൾ ആയിരുന്നു. അതിൽ നിന്ന് ദൈവാത്മാവ് തൻ്റെ ഗൈഡൻസിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മോശയെ കൊണ്ട് അവർക്കല്ല അവരിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ എടുത്ത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി എന്ന് ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കേണ്ടതാണ്, മോശ ഒരു യഹൂദനായിട്ട് ജനിച്ചെങ്കിലും മോശ ആ മുലകുടി കഴിഞ്ഞ് അടുത്ത ഏകദേശം 40 or 38 വർഷം ഈജിപ്തിലാണ് ഈജിപ്ഷ്യൻ രാജ്ഞിയുടെ മകനായിട്ടാണ് വളർന്നത്. ഈജിപ്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ അന്നത്തെ തലമുറയിൽ ലഭ്യമായിട്ടുള്ള ബെസ്റ്റ് ആശാന്മാര് കൊട്ടാരത്തിൽ വന്ന് അക്ഷരാഭ്യാസം കൊടുക്കുമായിരുന്നു എന്ന് മാത്രമല്ല, അതല്ലാതെ ഒരു രാജകുമാരനും പിന്നെ ഭാവി രാജാവ് ആകേണ്ട ആ വ്യക്തി അറിയേണ്ട എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ, അതിൽ ഹിസ്റ്ററി ഉണ്ട്, അതിൽ ജോഗ്രഫി ഉണ്ട്, അതിൽ മാത്തമാറ്റിക്സ് ഉണ്ട്. ഈജിപ്ഷ്യൻ്റെ മാത്തമാറ്റിക്സ് വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. മാത്തമാറ്റിക്സ്, ഫിലോസഫി ഇതെല്ലാം പഠിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെ കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് ഏറ്റവും സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആൻഡ് കാണാൻ ഹാൻസം ആയിട്ടുള്ള ഒരു കുട്ടിയെ ഏകദേശം 37-38 വർഷം അന്ന് ലോകത്തിൽ ഏറ്റവും അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ രാഷ്ട്രത്തിൽ രാജകുമാരനായിട്ട് ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വിട്ട്, അതിൻ്റെ എല്ലാം പുറകെ ഒരു കാരണമുണ്ടായിരുന്നു. ബൈബിൾ എഴുതാൻ വേണ്ടി കർത്താവ് ആ പഞ്ചഗ്രന്ഥങ്ങളും ഇയ്യോബിൻ്റെ പുസ്തകം എഴുതാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ച അതുപോലെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ട്രെയിനിങ്ങിന് വേണ്ടിയൂടായിരുന്നു കർത്താവ് മോശയെ ഈജിപ്ഷ്യൻസിന്റെ കൊട്ടാരത്തിലോട്ട് 40 വർഷം വിട്ടത്. ഈജിപ്ഷ്യൻസിന്റെ ഭാഷ അത് തന്നെ, അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു ഭാവി റൂളർ ആയതുകൊണ്ട് മോശെ അതെല്ലാം പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അന്ന് ഈജിപ്ത് ചുറ്റിനുമുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് അവർക്ക് വളരെയധികം പൊളിറ്റിക്കൽ ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ പൊളിറ്റിക്കൽ ബന്ധങ്ങളുടെ കാരണം കൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് അവരുടെ ഭാഷയിൽ എഴുത്തുകൂത്തുകൾ ഇങ്ങോട്ട് വരുമായിരുന്നു. ആ എഴുത്തുകൾ സാധാരണ ട്രാൻസ്ലേറ്റേഴ്സ് വായിച്ചു കേൾപ്പിക്കുമെങ്കിലും റൂൾ ചെയ്യുന്ന ഒരാൾ, ആ വായിച്ചു കേൾപ്പിക്കുന്ന ആൾ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് വേണ്ടി വന്നാൽ ചെക്ക് ചെയ്യാനുള്ള ഭാഷയുടെ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മോശയ്ക്ക് ചുറ്റിനുള്ള വേറെ പല ഭാഷകളിലൂടെ പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇപ്പൊ തന്നെ 40-ാം വയസ്സിൽ മോശ ഓടി മിദ്യാൻ രാഷ്ട്രത്തിൽ പോയെന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിക്കാൻ മോശയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായില്ല എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സർപ്രൈസിംഗ്ലി മിദ്യാനിയരുടെ ഭാഷയും ഈജിപ്ഷ്യൻസിന്റെ ഭാഷയും ഒന്നല്ലായിരുന്നു, അത് വേറെ വേറെ ഭാഷയായിരുന്നു. എന്നാൽ മോശയ്ക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊട്ടാരത്തിൽ താമസിച്ച വർഷങ്ങളും കൊണ്ട് ഈജിപ്ഷ്യൻ ഭാഷ മാത്രമല്ല, അതിൻ്റെ വെറൈറ്റീസ് മാത്രമല്ല, എഴുതുക മാത്രമല്ല, അതിൻ്റെ ചുറ്റിനുള്ള രാഷ്ട്രങ്ങളിലെ ആ പ്രധാനപ്പെട്ട ഭാഷകളും മോശ മാസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഉപയോഗിച്ചായിട്ട് കാണുന്നു. അങ്ങനെ ലാംഗ്വേജ്, എഞ്ചിനീയറിംഗ്, എല്ലാ കാര്യത്തിലും മോശയ്ക്ക് എക്സ്പെർട്ടൈസ് നൽകി എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് 40 വർഷം മിദ്യാൻ നാട്ടിൽ കൊണ്ടുപോയി മോശയ്ക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം കർത്താവ് കൊടുത്തതായിട്ട് നാം കാണുന്നുണ്ട്. എന്തിനുള്ള പരിശീലനമായി? അന്യ നാട്ടിൽ ആടുകളെ മേയിക്കുന്നതിൽ കൂടെ മോശയ്ക്ക് ലഭിച്ചത് അജപാലനം. അക്ഷരാർത്ഥത്തിലും ആത്മീയ അർത്ഥത്തിലും ഈ ലക്ഷക്കണക്കിനുള്ള ദൈവജനത്തെ നയിക്കാൻ വേണ്ടി ദൈവം കൊണ്ട് മോശ ട്രെയിൻ. അങ്ങനെ ഈ ലോകപ്രകാരമുള്ള സർവജ്ഞാനവും ആത്മീക ജീവിതത്തിൽ അജപാലനത്തിൻ്റെ, ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവജനത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്, ഭയങ്കര സ്റ്റെപ്പേൺ ഒരു ജാതിയായിരുന്നു. അങ്ങനെയുള്ളൊരു ജാതിയെ
മാതാവിനെ പോലെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാണ് മോശെ കർത്താവ് തിരിച്ചുകൊണ്ടെന്ന് ഇസ്രായേൽ മക്കളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മോശ ആദ്യത്തെ ബുക്ക് എഴുതി തുടങ്ങിയത്. അങ്ങനെ മോശ ആദ്യമായിട്ട് ആ ബുക്ക് എഴുതി തുടങ്ങിയ സമയത്ത് തന്നെ മോശയ്ക്ക് ഒന്നിലധികം പ്രാവശ്യം കർത്താവിൽ നിന്ന് ആജ്ഞ ലഭിച്ചു, കർത്താവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എഴുതി അത് സൂക്ഷിക്കണമെന്ന്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകം, പുറപ്പാട് 17:14 നാം വായിക്കുന്നത്. പുറപ്പാട് 17:14 ഇത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായത്തിൻ്റെ 14-ാമത്തെ പോയിന്റാണ്. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. സോ ഈ കൽപ്പനയും ഇതുപോലെ തന്നെ വേദപുസ്തകത്തിലുള്ള മറ്റ് കൽപ്പനകൾ നമ്മൾ വായിക്കുമ്പം അതിൽ നിന്ന് വ്യക്തമാകുന്നത് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ പോലും അവർ എഴുതി വെക്കേണ്ടത് ആവശ്യമായിരുന്നു. കർത്താവ് തന്നെ അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഇത് മോശയിൽ കൂടെ ദൈവാത്മാവ് നമുക്ക് തന്ന ബുക്സിനെ കുറിച്ചല്ല, അതല്ലാതെ പല കാര്യങ്ങളും അവർ എഴുതി രേഖപ്പെടുത്തി വെക്കുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞു. അങ്ങനെയാണ് ക്രമേണ ഈ നമ്മൾ യഹൂദന്മാരുടെ ലൈഫ് കാണുമ്പോൾ യഹൂദന്മാരെ നയിച്ച പ്രവാചകന്മാര്, യഹൂദന്മാരെ നയിച്ച പുരോഹിതന്മാർ, അതുപോലെ തന്നെ അവരെ ഭരിച്ച രാജാക്കന്മാരുടെ എഴുത്തുകാർ അല്ലെങ്കിൽ അവരുടെ പകർപ്പെഴുത്തുകാർ, സ്ക്രൈബ്സ്, ഇവരെല്ലാം ആ രാജ്യത്ത് അനുദിന ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചായിട്ട് കാണും. അത് കർത്താവ് അതിനുവേണ്ടി ഒരു ഒരു മോട്ടിവേഷൻ മോശയ്ക്ക് കൊടുക്കാറുണ്ട്. യു റൈറ്റ് ഇറ്റ്, എഴുതി വെക്ക്, ഇതൊരു ഓർമ്മയുടെ പുസ്തകത്തിൽ അവിടെ ഇരിക്കട്ടെ, കാരണം ഇക്കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ പാടില്ല. അങ്ങനെ നാം മനസ്സിലാക്കേണ്ടത് ദൈവവചനം ഉൽപ്പത്തി തൊട്ടുള്ള കാര്യങ്ങൾ മോശയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അധികം തലമുറകൾ വേണ്ടി വന്നില്ല. റൈറ്റിംഗ് വളരെ കോമൺ ആയിരുന്നു. മോശയ്ക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ലൈബ്രറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയോ വർഷം മുമ്പ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എല്ലാം കർത്താവ് ശരിയാക്കിയിട്ട് താൻ തിരഞ്ഞെടുത്ത തൻ്റെ ദാസനായ മോശയിൽ കൂടെയാണ് ബൈബിളിലെ ആദ്യത്തെ 6 ബുക്സ് തന്നത്. ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയും പിന്നെ ഇയോബ്. അത് ആദ്യത്തെ ബുക്കാണെങ്കിൽ അത് ബൈബിളിൻ്റെ സെൻറ്ററിൽ എങ്ങനെ എത്തിയെന്ന് നിങ്ങൾ ചോദിക്കും. ബൈബിളിൽ ബുക്സ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്രൊണോളജി മാത്രമല്ല വിഷയത്തിനനുസരിച്ചുകൂടാണ്. അങ്ങനെയാണ് പദ്യം ഇയോബ് തൊട്ട് ഉള്ള ബുക്സ് അത് ഒന്നിച്ചു കൊണ്ടുവന്നത്. സോ ഇയോബ് മോശ എഴുതിയതാണെങ്കിൽ അത് പദ്യങ്ങളുടെ കാറ്റഗറിയിലോട്ട് സൗകര്യത്തിന് വേണ്ടി മാറ്റിയതാണ്, ക്രൊണോളജിക്ക് അനുസരിച്ചല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് മാത്രമല്ല, കർത്താവിന്റെ ഈ കൽപ്പനകളുടെ കാരണം കൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തിന് ബുക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ദൈവജനം മനസ്സിലാക്കി. ഫോർ എക്സാമ്പിൾ, പുറപ്പാട് 24:7 നാം വായിക്കുന്നത്. പുറപ്പാട് 24:7, അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. സോ ദൈവജനത്തിൻ്റെ ലൈഫിൽ ബുക്സ് വളരെ പ്രാധാന്യം അവർ കൊടുത്തിരുന്നു. ദൈവം തന്നെ കൽപ്പിച്ചിരുന്നു ബുക്സിന് പ്രാധാന്യം കൊടുക്കണം. ഗ്രാജുവലി അവരുടെ ലൈഫ് അങ്ങനെ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്തതോടെ ബുക്സ് വായിക്കുക, വായിച്ച് കേൾപ്പിക്കുക, ഇതൊക്കെ അവരുടെ ആത്മീയ ജീവിതത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളായിട്ട് മാറി. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യോശുവ 1:1 നാം വായിക്കുന്നത്, യോശുവ 1:1, യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കടന്നുപോകി. 8-ാമത്തെ വാക്യം, ഈ ന്യായ പ്രമാണത്തിന്റെ പുസ്തകത്തിലുള്ള ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത്. സോ ബുക്സ് ദൈവിക വെളിപ്പാട്, ദൈവിക അരുളപ്പാട്, അത് എഴുതപ്പെട്ട ബുക്സ്, അത് ദൈവജനത്തിന്റെ വായിൽ നിന്ന് നീങ്ങി പോകരുതെന്നുള്ള കർത്താവിൽ നിന്ന് തന്നെയുള്ള ഒരു ഡയറക്റ്റ് കൽപ്പനയായിരുന്നു.
അത് ആദ്യമേ യഹൂദന്മാർ അത് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്തു എന്ന് മാത്രമല്ല, അത് സഭായുഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സഭായുഗത്തിലുള്ള ആളുകളും അതൊരു പ്രാക്ടീസായിട്ട് എടുത്തു. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ കുട്ടിയെ കാണാതെ പഠിപ്പിക്കുന്ന ചില വാക്യങ്ങളുണ്ട് അല്ലേ? മലയാളികളാണെങ്കിൽ ആദ്യമേ യേശു കണ്ട് നിർമാർത്ഥം, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല പഠിപ്പിക്കുന്നു. ഇത് അന്ന് കർത്താവ് കൊടുത്ത ആ കമാൻഡ് ആദ്യമേ യഹൂദന്മാരും ആ യഹൂദന്മാരുടെ വിശ്വാസത്തിന്റെ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ അടുത്ത യുഗമായിട്ടാണ് സഭായുഗം വന്നത്, സഭായുഗം തുടങ്ങിയത് എന്ന യഹൂദന്മാരായിരുന്നു. ആ പ്രാക്ടീസ് അന്ന് തൊട്ട് ഇന്ന് വരെ കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് നമ്മളും, ഞാൻ നിങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒക്കെ ഫാമിലീസിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ആദ്യ തൊട്ടേ ദൈവം നൽകിയ വെളിപ്പാടുകൾ ലിഖിത രൂപത്തിൽ രേഖപ്പെടുത്തണം എന്ന് കർത്താവിൽ നിന്ന് ഒരു കമാൻഡ് ഉണ്ടായതോടെ ദൈവജനം അത് അവരുടെ ജീവിതവുമായിട്ട് അങ്ങ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തു, അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമായി മാറി. എഴുതുക, അതുമല്ല ദൈവം തന്നത്, അത് വായിക്കുക, വായിച്ച് കേൾപ്പിക്കുക എന്ന് മാത്രമല്ല ദൈവജനത്തെ വായിച്ച് കേൾപ്പിച്ചിട്ട് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുക. ഇത് ഇന്ന് നമ്മുടെ ഇടയ്ക്കില്ല, എന്നാലുണ്ടോ? ഉണ്ട്. ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ അന്ന് തോലിന്റെ ചുരുളുകളായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ 10, 20, 30, 50 കിലോ വെയിറ്റ് ഉള്ള ചുരുള് അത് കൈപ്പിടിച്ചോണ്ടോ സഞ്ചിക്കാത്തിട്ടോണ്ടോ നമുക്കെങ്ങും പോകാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല അത് ഹാൻഡിൽ ചെയ്യാൻ ഈസി അല്ല, അതുകൊണ്ടന്ന് വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. ഇന്നോ? ഇന്ന് നമ്മുടെ ഓരോ വീട്ടിൽ, ഇപ്പൊ ഒരു വീട്ടിൽ 4 അഡൾട്സ് ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു 10 ബൈബിൾസ് എങ്കിലും ഉണ്ടാകും. ഒരു ബൈബിൾ ടീച്ചർ അല്ലെങ്കിൽ ഉപദേശയുടെ വീടാണെങ്കിൽ 10 ചിലപ്പോൾ അതിൽ കൂടുതൽ ബൈബിൾസ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് വളരെ കോംപാക്റ്റ് ആയിട്ടുള്ള സൈസിൽ ബൈബിൾസ്, നമ്മുടെ ഇഷ്ടമുള്ള എഡീഷൻസ്, നമ്മുടെ ഇഷ്ടമുള്ള ട്രാൻസ്ലേഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വായിച്ചു കേൾപ്പിക്കേണ്ട ആവശ്യം വരാത്തത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ ഒന്നീ കൂടുതൽ ഭാഷയിലുള്ള ബൈബിൾസ് കാണാനാണ് സാധ്യത. അപ്പൊ നമ്മൾ ഇന്ന് നമുക്കിഷ്ടമുള്ള ഒരു ബൈബിൾ വാങ്ങിച്ച് അല്ലെ ഒന്നിലധികം ബൈബിൾ വാങ്ങിച്ച് നമ്മളത് റെഗുലറായിട്ട് എടുത്ത് വായിക്കുന്നത് ബേസിക്കലി ഇതാ പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിരുന്ന ആ പ്രാക്ടീസിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആ പ്രാക്ടീസ് ഇന്ന് വരെ വിശ്വാസികൾ വിട്ടിട്ടില്ല. അതിന്റെ കൂടെ കർത്താവ് ഒരു കാര്യം കൂടെ ചെയ്തു, വിശ്വാസികൾക്ക് അവരുടെ സ്പിരിച്വൽ ലൈഫിൽ ആവശ്യമുള്ള മെറ്റീരിയൽസ് നൽകുവാൻ വേണ്ടി ദൈവജനത്തിന്റെ ഇടയ്ക്ക് ആളുകളെ എഴുന്നേൽപ്പിച്ചു. 2 Samuel 8:17 നമ്മൾ വായിക്കുന്നത്, അത് മലയാളത്തിൽ വേണ്ടത്ര ക്ലാരിറ്റി ഇല്ല. 2 Samuel 8:17, അഹീതൂബിന്റെ മകൻ സാദോക്കും അബ്യാഥാറിന്റെ മകൻ അഹിമാലേക്കും പുരോഹിതന്മാരും സേരയ രായാസക്കാരനുമായിരുന്നു. രായാസക്കാരൻ എന്ന് പറഞ്ഞ വട്ട് ഈസ് ദ മീനിങ്? അതിന്റെ മീനിങ് ആണ് പകർത്തെഴുത്തുകാരൻ അല്ലെങ്കിൽ ശാസ്ത്രി, സ്ക്രൈബ്. വേദപുസ്തകവും അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്സും അത് പകർത്തി എഴുതി ജനത്തിന് ലഭ്യമാക്കുന്ന വ്യക്തികളായിരുന്നു ശാസ്ത്രിമാര്. അല്ലാതെ ഉണ്ടായിരുന്ന രാജാവിന്റെ എഴുത്തുകാര്, രാജാവിന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതാൻ അത് വേറെ സ്ക്രൈബായിരുന്നു. ഇത് വേദപുസ്തകവും വേദപുസ്തവുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ് അത് കോപ്പി ചെയ്ത് എഴുതുന്ന ആളുകളായിരുന്നു. നിങ്ങൾ ചോദിച്ചിരിക്കും വേദപുസ്തവുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ്? യെസ്. നമ്മുടെയൊക്കെ വീടുകളിൽ ബുക്സിന്റെ കളക്ഷൻ ഇല്ലേ, ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടത്, കമന്ററീസ്, ഡിവോഷണൽസ്, അതുപോലെ തന്നെ ബയോഗ്രാഫീസ്. ഇതൊന്നും ഇന്ന് തുടങ്ങിയ പ്രാക്ടീസ് അല്ല എന്ന് മാത്രമല്ല, ഇതൊന്നും ക്രിസ്ത്യ സഭ തുടങ്ങിയ പ്രാക്ടീസ് അല്ല. യഹൂദന്മാരുടെ കാലം തൊട്ട് ബൈബിൾ അല്ലാതെ ബൈബിളിന്റെ കൂടെ തന്നെ പാട്ട് പുസ്തകങ്ങൾ, ബൈബിൾ കമന്ററീസ്, ബൈബിളിലുള്ള ഓരോ വിഷയത്തെ കുറിച്ചുള്ള ലേഖനങ്ങൾ, പ്രബോധനങ്ങൾ, അതുപോലെ തന്നെ ദൈവജനത്തിന്റെ മുൻപിൽ വായിക്കാൻ വേണ്ടിയുള്ള പോർഷൻസ് മാത്രം എടുത്തിട്ടുള്ള ബുക്സ്,
അങ്ങനെയുള്ള ധാരാളം ബുക്സ് ഉണ്ടായിരുന്നു. ഈ ശാസ്ത്രിമാരായിരുന്നു ഇത് യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദൈവം തന്റെ വചനം ദൈവം ആഗ്രഹിച്ചതുപോലെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് തരുവാൻ വേണ്ടി അതിന് ഭാഷയുണ്ടായിരുന്നു, ബുക്സ് ഉണ്ടായിരുന്നു, എഴുതാനുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ബുക്സ് ദൈവം തൻ്റെ ജനത്തിൻ്റെ ജീവിതവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ആ പ്രാക്ടീസ് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ ഇടയ്ക്ക് കണ്ടിന്യൂ ചെയ്യുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. മറ്റൊരു പ്രാക്ടീസ് അവർക്കുണ്ടായിരുന്നു, ഈ ദൈവവചനം അന്ന് ഞാൻ ഓർപ്പിച്ചതുപോലെ അന്നത്തെ ആ ഹാർഡ് ക്ലൈമറ്റ്, ഹാർഷ് ക്ലൈമറ്റിലൊക്കെ കൂടാരങ്ങളിൽ വസിച്ച സമയത്ത് അത് പ്രിസർവ് ചെയ്യാൻ വിഷമമായിരുന്നതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ കോപ്പീസ് ആദ്യമേ സമാഗമന കൂടാരത്തിലും അത് കഴിഞ്ഞ് ദേവാലയം പണിതപ്പം ദേവാലയത്തിലായിരുന്നു സൂക്ഷിക്കുന്നത്. അതിൻ്റെ കോപ്പീസ് മാത്രമേ ജനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കത്തുള്ളായിരുന്നു. അതുപോലും അതിനുപോലും ചില കണ്ടീഷൻസും ചില റെസ്ട്രിക്ഷൻസ് ആദ്യമേ ഉണ്ടായിരുന്നു. കർത്താവ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചില്ല, എന്നാൽ അന്നുണ്ടായിരുന്ന പുരോഹിതന്മാരൊക്കെ ചില റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു. ആ റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ട് ദൈവവചനം മോശയും മറ്റ് എഴുത്തുകാരിൽ കൂടെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോപ്പീസ് ദേവാലയത്തിൽ അവർ സൂക്ഷിച്ചു വെച്ചു. അതിൻ്റെ കോപ്പീസ് ദൈവജനത്തിന് കൊടുത്തിരുന്നു. എന്നാൽ ദൈവജനത്തിന് അവരുടെ വീട്ടിൽ, ഇന്ന് നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കുന്നത് പോലെ അന്ന് വീട്ടിൽ വെക്കുന്ന ഒരു പരിചയം ഇല്ലായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ക്രമേണ വേദപുസ്തകത്തിൻ്റെ കോപ്പീസ് സുലഭമായി കഴിഞ്ഞപ്പോൾ ആളുകൾ അത് വീട്ടിൽ കൊണ്ടുപോകാൻ തുടങ്ങി, യാത്രയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നാം ആവർത്തന പുസ്തകം 31:24-26 വരെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ആവർത്തനം 31:24-26 മോശയെ ന്യായ പ്രമാണത്തിലെ വചനങ്ങൾ മുഴുവൻ ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്നപ്പോൾ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ ഒരു പുസ്തകം എന്ന് പറഞ്ഞ ഒരു ചുരുള്. സോ ഇത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ആ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതി തീർന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പിൻ, അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. ഇവിടെ ചോദ്യം വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് പുരോഹിതന്മാരും ശാസ്ത്രിമാരും ദൈവവചനം വായിച്ച് ജനത്തെ കേൾപ്പിച്ചതായിട്ട് നാം വായിക്കുന്നു ഒരു സൈഡ്. മറുവശം ഇത് ആർക്ക് ഓഫ് ദ കവനന്റ് പെട്ടകത്തിൻ്റെ അടുത്ത് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടകത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ എത്ര പ്രാവശ്യം അത് പോയി എടുത്ത് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും? അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ആ പെട്ടകമുള്ളടത്ത് കയറി ചെല്ലാൻ സാധിക്കുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യമായിരുന്നു ആ മഹാപുരോഹിതൻ അവിടെ കയറി ചെല്ലുന്നത്. അപ്പം വർഷത്തിൽ ഒരു പ്രാവശ്യമേ ആ ഒറിജിനൽ കാണാൻ പോലും സാധിക്കത്തുള്ളൂ. എന്നാൽ അതേ സമയത്ത് വർഷത്തിൽ പല പ്രാവശ്യം അത് വായിക്കുന്നതായിട്ട് നാം കേൾക്കുന്നു. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒറിജിനലിനെ സൂക്ഷി വെച്ചിട്ട് അത് ആരും തൊടാത്ത രീതിയിൽ കർത്താവ് തന്നെ മാറ്റിവെച്ചു. എന്നാൽ അതിൻ്റെ കോപ്പീസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ കോപ്പീസ് ആയിരുന്നു ഒരു വർഷത്തിൽ പല പ്രാവശ്യം, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ എല്ലാ ഫെസ്റ്റിവൽസിലും അവരെ വായിച്ച് കേൾപ്പിച്ചത്. സോ വേദപുസ്തകത്തിൻ്റെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതേസമയത്ത് കോപ്പീസ് പ്രിസർവ് ചെയ്യുന്നതും ഈ പ്രാക്ടീസും പഴയ നിയമത്തിൽ തന്നെ കർത്താവ് അങ്ങനെ ഒരു പ്രാക്ടീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നെന്നുള്ള കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കണം. സോ നാളെ ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണോ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത് എന്ന് മാത്രമല്ല, നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കേണ്ടത് വാട്ട് ഈസ് ദ പ്രോബ്ലം? ആരെങ്കിലും വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച്, അത് എഴുതപ്പെട്ടതിനെക്കുറിച്ച്, അത് ആരെഴുതി, എന്നെഴുതി, ആർക്കറിയാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ അവരുടെ മുമ്പിൽ നിന്ന് പേടിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളി ചോദിക്കാം വാട്സ് എ പ്രോബ്ലം. ഞാനത് എടുത്തു പറയാൻ കാരണം ഞാനൊരു ട്രാവലിംഗ് പ്രീച്ചറായതുകൊണ്ട് ഇവിടെ പോയി കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ കാണാറുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്.
അപ്പൊ അവർ ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതിന് മുമ്പ് അത് മറുപടി പറയുന്നതിന് മുൻപ് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് വാട്ട് ഈസ് ദ പ്രോബ്ലം. അപ്പൊ അവൻ പറയാം, 1500 വർഷം, ഈ ക്രിസ്തുവിന് 1500 വർഷങ്ങൾക്ക് മുൻപ് ആ മനുഷ്യന്റെ കയ്യിൽ റൈറ്റിംഗിന്റെ കല ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നെന്ന് ചാടി പറയുന്നതിന് പകരം യൂഷ്വലി ഞാൻ ചെയ്യുന്നത്, എനിക്കറിയാമല്ലോ, കാരണം ഈ വിഷയം പഠിച്ചു കഴിഞ്ഞ് എനിക്ക് ഇന്ന് നിങ്ങൾക്കും അറിയാം ക്രിസ്തുവിന് 3500 വർഷങ്ങൾക്ക് മുമ്പ് ലൈബ്രറി ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ തിരിച്ചു ചോദിക്കേണ്ടത് 1500 വർഷങ്ങൾക്ക് മുൻപ് ബുക്സ് ഒന്നും ഇല്ലായിരുന്നു, റൈറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? യെസ് യെസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒന്ന് തെളിയിച്ചെന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ദോസ് ഹു ഹാവ് നോളജ്, അവര് ആ നോളജ് എല്ലാം കൂടെ ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് വോമിറ്റ് ചെയ്യുന്നതിനായി യു ഷുഡ് ലേൺ ടു വെയിറ്റ്. അവരുടെ ആയുധങ്ങളെല്ലാം ഇല്ലാതെയായി കഴിയുമ്പോഴാണ് പിന്നെ അവരോട് പറയേണ്ടത്, എബ്ലാ ടാബ്ലറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, അത് ഇവിടുന്ന് കോപ്പി ചെയ്താന്ന് കേട്ടിട്ടുണ്ടോ, അന്ന് ലൈബ്രറി ഉണ്ടായിരുന്നെങ്കിൽ റൈറ്റിംഗ് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്, ലോകത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും പഴയ ഇൻസ്ക്രിപ്ഷൻ ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് നമുക്ക് അങ്ങനെ കോൺഫിഡൻസോടെ ദൈവവചനത്തെ കുറിച്ച് പറയുവാൻ വേണ്ടി അത് കർത്താവ് അതിനുവേണ്ടി വളരെ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതിലൊന്നാണ് ദൈവവചനത്തിന്റെ ഒറിജിനൽ കോപ്പി ദൈവാലയത്തിൽ പെട്ടകത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ അതിനു മുൻപ് സമാഗമന കൂടാരത്തിൽ അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ ആ പ്രിസർവ് ചെയ്തിരുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം അവർക്ക് പോയി കാണാൻ സാധിക്കത്തുള്ളൂ. ഈവൻ അത് ടു സീ ഇറ്റ്, അതുകൊണ്ട് അതിന്റെ കോപ്പീസ് അവർ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആ കോപ്പീസ് ആണ് വായിച്ചിരുന്നത്. സോ റൈറ്റ് ഫ്രം ദി ബിഗിനിങ്, വേദോസ്തു എഴുതപ്പെട്ട സമയം തൊട്ട് ഒറിജിനൽ പ്രിസർവ് ചെയ്യുക, അതിന്റെ കോപ്പീസ് സർക്കുലേറ്റ് ചെയ്ത അങ്ങനെ ഒരു സിസ്റ്റം കർത്താവ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ബൈബിളിന്റെ നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ കോപ്പീസ് ഒക്കെ നല്ല മ്യൂസിയംസിലും, ഇപ്പം ഡെഡ് സീ സ്ക്രോൾസ് എന്ന് പറഞ്ഞത് അത് 100% എയർ കണ്ടീഷൻഡ്, അധികം വെട്ടം പോലും ഇല്ലാത്ത ആർക്കൈവ്സിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ കോപ്പീസ് മാത്രമാണ് ആളുകളെ കാണിക്കുന്നത്. ഈ പ്രാക്ടീസസ് എല്ലാം ബൈബിളിൽ നിന്ന് തന്നെ വന്നതാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെ ദൈവം ഒരു സിസ്റ്റം എല്ലാം കൊടുത്തു. BC 1400 ആയപ്പോഴത്തേക്ക് ദൈവജനം കനാനിൽ സെറ്റിലായി. BC 1000 ആയപ്പോഴത്തേക്ക് ദാവീദ്, ശലോമോൻ അവരുടെ കാലം വന്നു. ശലോമോൻ ദേവാലയം പണിതു, അവിടെയും ഇതെല്ലാം പ്രിസർവ് ചെയ്തു. ദേവാലയം ക്ലീൻ ചെയ്ത സമയത്ത് അവർ വേദപുസ്തകത്തിന്റെ കോപ്പീസ് അവിടെ ഒറിജിനൽ കോപ്പീസ് കണ്ടെത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു BC 600 ആയപ്പോഴത്തേക്ക് മറ്റ് രാഷ്ട്രങ്ങളിൽ പെട്ടവര് ദൈവജനത്തെ അറ്റാക്ക് ചെയ്തു തുടങ്ങി. BC 500 ആയപ്പോഴത്തേക്ക് ആ യഹൂദന്മാരെല്ലാവരുടെ നാട് വിട്ട് അന്യ നാടുകളിൽ പോയി സെറ്റിൽ ആയതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ സെറ്റിലായ യഹൂദന്മാർ അവരുടെ ഒറിജിനൽ ലാംഗ്വേജ് ഹിബ്രു കൈകാര്യം ചെയ്യാൻ അവർക്ക് വലിയ വിഷമമുണ്ടായി. അങ്ങനെ ഹിബ്രു കൈകാര്യം ചെയ്യാൻ വലിയ വിഷമമുണ്ടായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് BC 350 ആയപ്പോഴത്തേക്ക് യഹൂദന്മാർക്ക് ഹിബ്രു ലാംഗ്വേജ് മനസ്സിലാക്കാൻ വിഷമമായി കഴിഞ്ഞതോടെ പലര് യഹൂദന്മാർ ഏത് നാട്ടിൽ സെറ്റിലായി ആ നാട്ടിലെ ഭാഷകളിലോട്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു തുടങ്ങി, പഴയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്തു തുടങ്ങി. നമ്മൾ 21-ാമത്തെ പോയിന്റിലാണ്. ഏറ്റവും ഫേമസ് ട്രാൻസ്ലേഷൻ ഏതാണ്ട് റഫ് ടൈമാണ് ഞാൻ ഈ പറയുന്നത്, ഏകദേശം 250 BC, അത് 300 ആകാം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഏകദേശം 250-300 BC കംപ്ലീറ്റ് പഴയ നിയമം 72 സ്കോളേഴ്സ് ചേർന്ന് ഗ്രീക്ക് ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുകൊണ്ട് അതിന് സെപ്റ്റോജന്റ് എന്ന് പറയുന്നത് ഐതിഹ്യത്തിനനുസരിച്ച് 72 പേര് ട്രാൻസ്ലേഷൻ തുടങ്ങി, 70 പേര് ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്ത്, 2 പേര് അതിൻ്റെ ഇടയ്ക്ക് മരിച്ചുപോയി. കാരണം ട്രാൻസ്ലേഷൻ ഒത്തിരി വർഷങ്ങളെടുത്ത് വലിയ സ്ട്രിക്ട് കണ്ടീഷൻസ് ആയിരുന്നു. അങ്ങനെ 70 പേര് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് ആ ട്രാൻസ്ലേഷനെ ദ 70 അല്ലെങ്കിൽ സെപ്റ്റോജന്റ് എന്നാണ്
പറയുന്നത്. സോ ദൈവജനം പോയടുത്ത് കോപ്പീസ് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അവിടെ പോപ്പുലർ ആയിരുന്ന ഭാഷയിലോട്ട് ദൈവവചനം ട്രാൻസ്ലേറ്റും ചെയ്തു തുടങ്ങി. ഇന്ന് നമ്മൾ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഇത് നമുക്ക് കിട്ടിയ മാതൃക 2400 വർഷങ്ങൾക്ക് മുൻപ് ദൈവജനം ചെയ്ത ആ മാതൃകയാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അത് മാത്രമല്ലായിരുന്നു എബ്രായ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അക്വില എന്നും പറഞ്ഞ ഒരു പണ്ഡിതൻ AD 130 അടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു. സിമാക്കസ് AD 170 ട്രാൻസ്ലേറ്റ് ചെയ്തു. തിയോഡോഷ്യൻ എന്ന് പറഞ്ഞ ഒരാൾ AD 180 ട്രാൻസ്ലേറ്റ് ചെയ്തു. സോ അങ്ങനെ ബൈബിൾ കോപ്പിയിങ് മാത്രമല്ല, ബൈബിൾ ട്രാൻസ്ലേഷൻ ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് ഒരു പരിചയമായി മാറി. അതിൻ്റെ പുറകെ ദൈവത്തിന് പല പ്ലാൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഓരോ തലമുറയിലുള്ള ആളുകൾക്ക് അവരവരുടെ മാതൃഭാഷയിൽ ബൈബിൾ കിട്ടിയിരിക്കണം. നമ്പർ 2, അങ്ങനെ പല ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് ഒറിജിനൽ എഴുതി അത് കഴിഞ്ഞ് 2000-3000 വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഒറിജിനൽ എന്തായിരുന്നു പറഞ്ഞത് എന്നുള്ളത് അറിയണമെങ്കിൽ ഈവൻ ഒറിജിനൽ ഭാഷയിൽ ബൈബിൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈ ട്രാൻസ്ലേഷൻസ് എല്ലാം വെച്ച് ഒന്ന് തുലനം ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാകും. സോ ദൈവം തൻ്റെ വചനം നൽകി എന്ന് മാത്രമല്ല, ആ വചനത്തിന്റെ പ്രിസർവേഷന്റെ കാര്യം പല രീതിയിൽ അത് പ്രിസർവ് ചെയ്തു. എബ്രായ ഭാഷയെ പ്രിസർവ് ചെയ്തു, അത് മറ്റ് പല ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, ആ ഭാഷകളിൽ പ്രിസർവ് ചെയ്തു എന്ന് മാത്രമല്ല, ലോകം മുഴുവൻ വേദപുസ്തകം എത്താൻ കാരണമായി തീർന്നു. ഇന്ത്യയില് പഴയ നിയമം ആദ്യമായിട്ട് എന്ന എത്തിയതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ലല്ല, പഴയ നിയമം എത്തിയത് BC 1000 നമ്മുടെ കൂടെ ഉണ്ട്. അതെ, അത് പലർക്ക് അറിയത്തില്ല. ഞാൻ ഈയിടെ അത് ഹിസ്റ്ററി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. BC 1000 ശലോമോന്റെ കപ്പലുകൾ വേൾഡ് വൈഡ് പോയി തുടങ്ങി. അങ്ങനെ വേൾഡ് വൈഡ് പോയി തുടങ്ങിയപ്പോൾ യഹൂദന്മാര് പോയടത്തൊക്കെ അവരുടെ വിശുദ്ധ ഗ്രന്ഥം, അന്ന് വരെ അവൈലബിൾ ആയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ പോയി വേൾഡ് വൈഡ് സെറ്റിലായി. അങ്ങനെ സെറ്റിലായ ഒരു ഗ്രൂപ്പ് കൊച്ചിയിലും സെറ്റിലായി. കൊച്ചിയിലുള്ളവർക്ക് ഒരു ഒത്തിരി ആളുകൾക്ക് അറിയത്തില്ല, കൊച്ചിയിലുള്ള യഹൂദന്മാരിൽ ഒരു കാറ്റഗറി ഉണ്ട്, അവരെ ബ്ലാക്ക് ജൂസ് എന്നാണ് പറയുന്നത്. അവര് ശലോമോന്റെ കാലത്ത് ഇവിടെ വന്ന് സെറ്റിലായതാണ്. അത് കഴിഞ്ഞ് 1000 വർഷങ്ങൾ കഴിഞ്ഞ് യഹൂദന്മാര് ബിസിനസ്സിന് വേണ്ടി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഓൾറെഡി യഹൂദന്മാരുണ്ട്. അങ്ങനെ ഈ വന്ന ആളുകളാണ് ഒറിജിനലി ഇവിടെ വന്ന് സെറ്റിലായ യഹൂദന്മാരെ ബ്ലാക്ക് ജൂസ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. പ്രോബബ്ലി ഇന്ത്യൻസുമായിട്ട് ചിലപ്പോൾ കുറച്ച് ഇന്റർമാരേജ് ഒക്കെ നടന്നു കാണാം, അതിന്റെ കാരണം അവരുടെ കളർ മാറി കാണാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പോയിട്ടില്ല. എന്നാൽ ഈ വിഷയം പഠിച്ചപ്പോഴാണ് ഞാൻ ബ്ലാക്ക് ജൂസിനെ കുറിച്ച് അറിയുന്നത്. സോ BC 1000 പഴയ നിയമത്തിന്റെ പോർഷൻസ് ഇന്ത്യയിൽ എത്തിത്തുടങ്ങിയതാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അത് കഴിഞ്ഞ് ദൈവം തൻ്റെ സുവിശേഷവും തൻ്റെ വചനവും വേൾഡ് വൈഡ് പോകുവാൻ വേണ്ടി ഒരു കാരണമാക്കി തീർത്തു. BC 550 ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് യഹൂദന്മാരെ അടിമകളായിട്ട് വേൾഡ് വൈഡ് പോയി. അങ്ങനെ വേൾഡ് വൈഡ് പോയി കഴിഞ്ഞതോടെ അവരവരുടെ വേദോസ്തം കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ആ നാടുകളിലെ ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റും ചെയ്തു. എന്നാൽ ആ BC 590 അടിമയിൽ പോയ ആളുകൾ ഒരു 70 കഴിഞ്ഞപ്പം തിരിച്ചെത്തി. അതിൽ നിന്ന് തിരിച്ചു പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാമെന്നുള്ള ആദ്യ രാജ്യകൽപ്പന വന്നു. ആൻഡ് സെറുബ്ബാബേലിന്റെ അണ്ടറിൽ വന്നു, എസ്രായുടെ അണ്ടറിൽ വന്നു, നെഹെമ്യാവിന്റെ അണ്ടറിൽ വന്നു. അങ്ങനെ അവരുടെ സ്വന്തം നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ദൈവജനമാണ്, ദൈവവചനമാണ് നമ്മളെ നയിക്കുന്നത്, ആൻഡ് ഈ ദൈവവചനം നമ്മൾ പ്രിസർവ് ചെയ്യണം. അങ്ങനെ അവർക്കത് മനസ്സിലായി കഴിഞ്ഞതോടെ അവരുടെ ഇടയ്ക്ക് ഒന്ന് തന്നെ ഒരു കാറ്റഗറി ആളുകൾ ഇതിനു വേണ്ടി തന്നെ ഡിവോട്ട് ചെയ്ത് റൈസ് ചെയ്തു. അതിലൊരു വ്യക്തിയാണ് എസ്ര ശാസ്ത്രി. ഈ ശാസ്ത്രിമാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോഴത്തേക്ക് അവർ വലിയൊരു ഫോഴ്സായി മാറിയായിരുന്നു, ശാസ്ത്രിമാരും പരീശന്മാരും എന്നാണ് പറയുന്നത്. കാരണം കർത്താവ് വന്ന സമയത്തേക്ക് ആയപ്പോഴത്തേക്ക് അവർ വേദോസ്തം കോപ്പി ചെയ്യുന്നവർ മാത്രമല്ല, വേദോസ്തം ആക്യുറേറ്റ് ആയിട്ട് കോപ്പി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവർ അവരുടെ തലമുറയിലുള്ള ടീച്ചേഴ്സും ബൈബിൾ കമന്റേറ്റേഴ്സും എല്ലാമായി മാറി.
നമ്മൾ ഇന്ന് കാണുന്ന ഈ സിസ്റ്റംസ് എല്ലാം നമുക്ക് അങ്ങനെ യഹൂദന്മാരിൽ നിന്ന് കിട്ടിയതാണെന്നുള്ളതുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ അങ്ങനെ 70 വർഷം മുൻ കഴിഞ്ഞ് അവർ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ബൈബിള് പ്രിസർവ് ചെയ്യേണ്ടത് ആവശ്യം, ബൈബിൾ നമ്മളിവിടെ പറയുന്ന 39 ബുക്സ് പ്രിസർവ് ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കി അവർ ചില സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യും. ആ പഴയ നിയമം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അതിന് ഒന്നാമത്തെ കാര്യമായിരുന്നു ഈ ക്ലീൻ ആനിമൽസിന്റെ തോൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ക്ലീൻ ആനിമൽസ് ഏതാണെന്നുള്ള പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ആൻഡ് യഹൂദന്മാര് ക്ലീൻ ആനിമൽസിനെ വളർത്തുമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ ആനിമൽസിനെ വളർത്തിയതിന്റെ കാരണം തോൽ ധാരാളം അവർക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ ചുരുൾ എഴുതാൻ വേണ്ടി മാത്രമല്ല, ആ ചുരുള് ചുരുട്ടിക്കഴിയുമ്പോൾ അത് ഒരു ചരടും കൊണ്ട് കെട്ടിവെക്കുക, അത് ഓപ്പണായി പോവാം, ആ ചരട് പോലും ക്ലീൻ ആനിമലിന്റെ മാത്രമായിരിക്കണം എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ കുറേ കണ്ടീഷൻസ് അവർ ഡെവലപ്പ് ചെയ്തു. വേദപുസ്തകത്തിന്റെ കോപ്പീസ് ശരിയായിട്ട് കോപ്പി ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചല്ലോ യെശയ്യാവിന്റെ ഒക്കെ ചുരുൾ എന്ന് പറഞ്ഞാൽ 25-30 അടി നീളമുണ്ടായിരുന്നു. അതിന്റെ തോലിന്റെ ഒരു സൈഡിലായിരുന്നു എഴുതുന്നത്, ആ തോലിന്റെ ഒരു സൈഡില് കോളംസ് ആയിട്ടായിരുന്നു എഴുതുന്നത്. ഒരു കോളം, അത് കഴിയുമ്പോൾ അടുത്ത കോളം, അത് കഴിഞ്ഞ് അടുത്ത കോളം. അതിൽ തന്നെ അവർ വെച്ചിരുന്ന ഒരു കണ്ടീഷൻ, ഒരു കോളമിൽ 60 ലൈൻസിൽ കൂടുതൽ പാടില്ല. റഫ്ലി 48 60 ലൈൻസിന്റെ ഇടയ്ക്ക് മാത്രമേ ഒരു കോളമിൽ പാടുള്ളൂ. ഈ നിയമമൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയത്? ഇത് ദൈവവചനമാണെന്നും ദൈവവചനം മറ്റു ബുക്സ് കൈകാര്യം ചെയ്യുന്നത് പോലെ കെയർലെസ് ആയിട്ടോ അവരവരുടെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യേണ്ടതല്ല, അതുകൊണ്ട് നമുക്കൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാമെന്ന് അവർ ചിന്തിച്ച് അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതിലൊന്നായിരുന്നു പ്യുവർ ആനിമൽസിന്റെ സ്കിൻസ് മാത്രം. രണ്ട്, ഒരു കോളമിൽ 48 60 ലൈൻസിന്റെ ഇടയ്ക്ക് മാത്രം. ഇങ്ങനെ അവർ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് ഇന്ന് നമ്മൾ വേദപുസ്തകത്തിന്റെ പഴയ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 3, കറുത്ത മഷീൻ കൊണ്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അത് തന്നെ കറുത്ത നിറമുള്ള ഏതെങ്കിലും മഷി അല്ല, കറുത്ത നിറമുള്ള പ്രത്യേക കോമ്പിനേഷനുള്ള മഷി മാത്രമേ അതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല, ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി ഒരു ശാസ്ത്രി അത് എഴുതുമ്പോൾ ആ എഴുതുന്ന ഓരോ വാക്ക് ഉറക്കി ഉച്ചരിക്കണം. അത് എഴുതുമ്പം ചുമ്മാതെ തന്നെ തന്നെ ഇരുന്ന് എഴുതുമല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇവർക്ക് പ്രത്യേക ടേബിൾസ് യൂഷ്വലി കൊണ്ടുള്ളതാണ്, അവിടെ മഷിക്കുള്ള സൗകര്യമുണ്ട്, വേറെ പല സൗകര്യങ്ങളുണ്ട്. അവരിങ്ങനെ ഓരോ ടേബിൾസിൽ ഇരുന്ന് എഴുതുന്നത്, എഴുതുന്ന സമയത്ത് അവരെ വായിച്ചു കേൾപ്പിക്കുന്ന ആളുകളുണ്ട്, അവർ വായിക്കുമ്പോൾ അത് കേട്ട് അത് ശരിയോ തെറ്റോ എന്ന് ടാലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ എഴുതണമെന്നുള്ള ഒരു സ്ട്രിക്ട് കണ്ടീഷൻസ് കൂടെ ഉണ്ടായിരുന്നു. ഓരോ വാക്ക് അവ കുറ്റിച്ചു, അതെന്തിന് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങള് ടേക്ക് യുവർ ടൈം, ബി കംഫർട്ടബിൾ, വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ് and we all suffer from such problems. Adinde parasparam oru little cooperation, collaboration, tolerance is necessary. Kurishum nija tholil eduthu oruvan girimel keeri kettittundu anganeyanu nammal paadunnathu. Kurishum nija tholil eduthu oru van girimel enna nammal paadunnathu correct. ടി കെ ശമൽ സാർ എഴുതിയത് എന്താണ്? ടി കെ ശമൽ സാർ എഴുതിയത് കുരിശൻ നിജ തോളിലെടുത്തൊരു വൻകിരിമേൽ എന്നല്ല, ടി കെ ശമൽ സാർ എഴുതിയത് കുരിശൻ നിജ തോളിലെടുത്ത് ഒരുവൻ ഗിരിമേൽ കയറി എന്നാണ്. അപ്പൊ ആ പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോൾ ഒറിജിനൽ പാട്ട് അറിയാവുന്ന ആളിനറിയാം ഈ പാടുന്ന ആളിന് തെറ്റിയെന്നുള്ളത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിന്റെ മാനുസ്ക്രിപ്റ്റ്സ് എഴുതുമ്പോൾ അത് ലൗഡ്ലി അത് പ്രൊനൗൺസ് ചെയ്യുമെന്ന് അവിടെ കണ്ടീഷൻ ഉണ്ടായിരുന്നത്. കാരണം വേദപുസ്തകം നല്ലതുപോലെ അറിയാവുന്ന സീനിയേഴ്സാണ് ഇതിരുന്ന് കേൾക്കുന്നത് ഈ സ്ക്രൈബ് എഴുതുമ്പോൾ. ആ സീനിയർ ചിലപ്പോൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളോ
ചിലപ്പോൾ അതിലധികം ഗ്രന്ഥങ്ങൾ കാണാതെ പഠിച്ച വ്യക്തിയാകാൻ സാധ്യതയുണ്ട്. ആക്ച്വലി ഫാരിസീസ് ഒക്കെ വേദപുസ്തകത്തിന്റെ പഞ്ചഗ്രന്ഥങ്ങൾ കംപ്ലീറ്റ്ലി കാണാതെ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു ഒരു ഫാരിസി അവർക്ക് പട്ടം കിട്ടുന്നത്. സോ ഇന്ന് അച്ചടി യുഗത്തിൽ നല്ല ക്ലിയറായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ പാടുന്നത് കുരിശൻ നിജ തോളിലെടുത്തൊരു വൻകിരിമേൽ ദാറ്റ് ഈസ് റോങ്. ബട്ട് പ്രോപ്പർലി ലൗഡ്ലി പ്രൊനൗൺസ് ചെയ്യുവാണെങ്കിൽ കേൾക്കുന്ന ആളെന്നറിയാം അത് തെറ്റാന്ന്, ഉടനെ തിരുത്താൻ സാധിക്കും. അതായിരുന്നു അതുകൊണ്ടാണ് ഉറക്കെ വായിക്കണമെന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്പം അല്പം വിശപ്പിനും അല്പം വെള്ളം ദാഹിക്ക്, ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. ആക്ച്വലി അത് അല്പം അപ്പം വിശപ്പിനെന്നാണ്, എന്നാൽ പാടി 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 അത് അല്പം അല്പം വിശപ്പിനെന്ന് ആയിട്ടുണ്ട്. സോ ലൗഡ്ലി വായിക്കുന്നതിന് അത് ആ ടെക്സ്റ്റിന്റെ പ്യൂരിറ്റിയെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി വലിയൊരു ആയുധം, വലിയൊരു ടൂളായിരുന്നു. അതും അവരൊരു കണ്ടീഷനാക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ വേറെ ഒത്തിരി സ്ട്രിക്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ദൈവം തന്ന പത്ത് കൽപ്പനയിൽ യഹോവയായ ദൈവത്തിൻ്റെ നാമം നീ വൃഥാ ഉച്ചരിക്കല്ലെന്ന് പറഞ്ഞ് അത് അവരങ്ങ് എക്സ്ട്രീമിൽ കൊണ്ടുപോയായിരുന്നു. യഹോവ യഹോവ എന്നുള്ള ആ പേര് എഴുതുന്നതിന് മുൻപ് അവർ പേന വൃത്തിയാക്കണം എന്ന് മാത്രമല്ല ദേഹം മുഴുവൻ ശുദ്ധീകരിക്കണമായിരുന്നു. വിച്ച് മീൻസ് ഒരു വാക്യത്തിൽ നാല് പ്രാവശ്യം ആ വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാല് പ്രാവശ്യം ഒരു പേന വൃത്തിയാക്കണം എന്ന് മാത്രമല്ല നാല് പ്രാവശ്യം കുളിക്കണമായിരുന്നു. അത്രയും സ്ട്രിക്റ്റ് കണ്ടീഷൻ വെച്ചാണ്. ഇത് തിരുവെഴുത്താണ്, ഇത് മനുഷ്യന്റെ വചനമല്ല, ഇത് കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതല്ല എന്ന് മനസ്സിലാക്കി ആ എസ്രാ ശാസ്ത്രിയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞ് യഹൂദന്മാർ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ്. എന്ന് മാത്രമല്ല ഒരു മാനുസ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ 30 ദിവസത്തിന്റെ ഉള്ളിൽ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആളുകൾ ആ മാനുസ്ക്രിപ്റ്റ് റിവ്യൂ ചെയ്യണം. അങ്ങനെ റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും കറക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ കറക്ഷൻ ചെയ്തിട്ട് ഈ കോപ്പി പുറത്തുവിടത്തുള്ളായിരുന്നു. എന്നാൽ അങ്ങനെ കറക്ഷൻ ചെയ്യുമ്പോൾ 3 പേജസിൽ കൂടുതൽ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുവാണെങ്കിൽ ആ മാനുസ്ക്രിപ്റ്റ് റിജക്ട് ചെയ്യുന്നു. മാക്സിമം ഒരു 3 പേജിന്, ഞാൻ ഓർപ്പിക്കട്ടെ യെശയ്യാവിന്റെ ഗ്രന്ഥമൊക്കെ 25-30 അടി നിങ്ങളുള്ളതിൽ അത് കംപ്ലീറ്റ് കുത്തിയിരുന്ന് എഴുതി, വിച്ച് ഈസ് നോട്ട് ഈസി. അന്ന് പേന ഇല്ലായിരുന്നു, ഞാൻ ഓർപ്പിക്കട്ടെ. അത് എഴുതി അത് റിവ്യൂ ചെയ്യുമ്പോൾ 3 പേജിലധികം പേജസിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, കറക്ഷൻ വേണ്ടി വന്നെങ്കിൽ ആ കംപ്ലീറ്റ് മാനുസ്ക്രിപ്റ്റ് റിജക്ട് ചെയ്യുന്നു. അത് അതിൻ്റെ പുറകെ ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ റിജക്റ്റ് ചെയ്ത 1000-ക്കണക്കിന് മാനുസ്ക്രിപ്റ്റ്സ് അവിടെ ഇവിടെ അവരുടെ വിശുദ്ധ സ്ഥലത്ത് കെട്ടിക്കിടന്നു. ഇന്ന് അത് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് നമുക്ക് വലിയൊരു ഒരു കൊള്ളയടിച്ച രീതിയിൽ ആണ് പഴയ കളക്ഷൻസ് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല അക്ഷരങ്ങള്, വാക്കുകള്, പാരഗ്രാഫ്സ് ഇതെല്ലാം കൗണ്ട് ചെയ്തിട്ട് മാസ്റ്റർ കോപ്പിയുമായിട്ട് ടാലി ചെയ്യണമെന്നായിരുന്നു. ഈ ഒരു മാസ്റ്റർ കോപ്പിയിൽ നിന്ന് ഒരാൾ വായിച്ചു കേൾപ്പിക്കുക, അതാ ഇവരെ കോപ്പി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മാസ്റ്റർ കോപ്പിയുമായിട്ട് ടാലി ചെയ്യണം. അപ്പം വെർട്ടിക്കൽ ടോട്ടൽ ശരിയായിരിക്കണം, ഹൊറിസോണ്ടൽ ടോട്ടൽ ശരിയായിരിക്കണം. നിങ്ങളിൽ ആരെങ്കിലും കമ്പ്യൂട്ടേഴ്സ് വരുന്നതിന് മുമ്പ് അക്കൗണ്ടിങ്ങിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു പേജ് നിറച്ച് സംഖ്യകളെല്ലാം എഴുതി കഴിഞ്ഞ് വെർട്ടിക്കൽ ടോട്ടൽസ് എടുക്കണം, ഹൊറിസോണ്ടൽ ടോട്ടൽസ് എടുക്കണം, ഹൊറിസോണ്ടൽ ടോട്ടൽസിൻ്റെ എല്ലാം വെർട്ടിക്കൽ ടോട്ടൽ എടുക്കണം, ആൻഡ് വെർട്ടിക്കലിൻ്റെ എല്ലാം ഒരു ടോട്ടൽ എടുക്കണം, അത് എന്നിട്ട് ടാലി ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ടാലി ചെയ്ത് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ബൈബിളിൻ്റെ ഈ മാനുസ്ക്രിപ്റ്റ് പാസ്സാകത്തുള്ളായിരുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ ആ മാനുസ്ക്രിപ്റ്റ് റിജക്റ്റ് ചെയ്യില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓർപ്പിച്ചല്ലോ, റിജക്റ്റ് ചെയ്ത വലിയൊരു കളക്ഷൻ. അതിൻ്റെ പുറകെ വേറെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ബൈബിൾ എഴുതിയ സമയത്ത്, പഴയ നിയമം എഴുതിയ സമയത്ത് സ്വരങ്ങളില്ലായിരുന്നു. അല്ലെങ്കിൽ സ്വരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വ്യഞ്ജനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ വ്യഞ്ജനങ്ങൾ മാത്രം ഉപയോഗിച്ച് എന്ന് മാത്രമല്ല, ഹിബ്രുവിൽ ബേസിക്കലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, സ്മോൾ ലെറ്റർ ഇല്ല.
അങ്ങനെ ഒരു മാനുസ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രണ്ട് അക്ഷരങ്ങൾ പരസ്പരം ടച്ച് ചെയ്തെങ്കിൽ ആ മാനുസ്ക്രിപ്റ്റ് റിജക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ 30 അടി നീളമുള്ള മാനുസ്ക്രിപ്റ്റ് കുത്തിയിരുന്ന് എഴുതുന്നതുകൊണ്ട് ഒരു ക്ഷീണമോ ഉറക്കമോ വല്ലതും വന്നു കഴിഞ്ഞാൽ അക്ഷരം നാച്ചുറലി ടച്ച് ചെയ്തു പോകും. അപ്പൊ അത്രയും കെയർഫുള്ളി ഇരുന്ന് എഴുതാൻ അതിന് പ്രിപ്പറേഷൻ ഉള്ളവർ മാത്രമേ ശാസ്ത്രിമാരാകത്തുള്ളൂ. ഇറ്റ് വാസ് എ വെരി ടഫ് വർക്ക്. അന്ന് ലൈറ്റ് ഒന്നുമില്ല, ഞാൻ ഓർപ്പിക്കട്ടെ, ഇലക്ട്രിസിറ്റി ഇല്ല, ലൈറ്റ് ഇല്ല. ഇന്നുള്ളതുപോലെ അന്ന് പെട്രോമാക്സ് ഇല്ല, റാന്തൽ ഇല്ല, അന്നുണ്ടായിരുന്ന മണ്ണും കൊണ്ടുള്ള വിളക്കാണ്. ആ വിളക്കിൽ ഒലിവ് ഓയിൽ ഇട്ടിട്ട് അതിന്റെ ഒരു അറ്റത്തൊരു തിരി വെച്ച് ആ കത്തുന്ന തിരിയുടെ വെട്ടത്തിൽ വേണം ഇവർ ഇതെല്ലാം ചെയ്യേണ്ടത്. സോ ഒരു ശാസ്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ദൈവവിളി, അതുപോലെ സമർപ്പണം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരാണ് ദൈവവചനം നമുക്ക് വേണ്ടി പ്രിസർവ് ചെയ്തത്. മറ്റൊരു പ്രോബ്ലം, ഇതിൽ ദൈവത്തിന്റെ നാമം ഉള്ളതുകൊണ്ട് ഒരു കോപ്പിയിൽ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ആ കോപ്പി പൊടിഞ്ഞു തുടങ്ങും. തോലിന്റെ ബൈൻഡിങ് ഉള്ള ബൈബിൾ ഇവിടെ ആർക്കുണ്ട് അവർക്കറിയാം. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ തോൽ കുറച്ച് കഴിയുമ്പോൾ ക്രാക്ക് ചെയ്യുമെങ്കിൽ ഈ 2000-2500 വർഷങ്ങൾക്ക് മുൻപ് അന്ന് പ്രോസസ്സിങ്ങിന് ഇന്നുള്ള മെത്തേഡ്സ് ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ക്രാക്ക് ചെയ്ത് തുടങ്ങും. ക്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വിശുദ്ധനാമമുള്ളതിൻ്റെ കാരണം കൊണ്ട് അത് റിജക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, അത് കത്തിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചേക്കാനേ സാധിക്കത്തുള്ളൂ. അങ്ങനെ 1000-ക്കണക്കിന് വേദോസ്തവത്തിന്റെ മാനുസ്ക്രിപ്റ്റ്സ് മാറ്റിവെച്ച്, ഇൻഫാക്ട് കിട്ടിയ ഒറ്റയൊരു ലൈബ്രറിയില്ല, അടുത്ത ഇടയ്ക്ക് കണ്ടുപിടിച്ച ഒറ്റയൊരു ലൈബ്രറിയിൽ 250,000 ഡോക്യുമെന്റ്സ് ആണ് സയന്റിസ്റ്റിന് കിട്ടിയിരിക്കുന്നത് യഹൂദന്മാരിലെ. സോ അവരുണ്ടാക്കിയ ആ സിസ്റ്റം അത് അവർക്ക് വലിയ തലവേദനയായിരുന്നെങ്കിൽ, ഒന്ന് ദൈവവചനത്തോടുള്ള അവരുടെ ആ റെസ്പെക്ട്, രണ്ട് ദൈവവചനം പ്രിസർവ് ചെയ്യാനുള്ള അവരുടെ കമ്മിറ്റ്മെന്റ്, അത് 1000-ക്കണക്കിന് വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ദൈവവചനം നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നത് ഈ ശാസ്ത്രിമാരുടെ കമ്മിറ്റ്മെന്റും കൊണ്ടാണെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ബുക്സ് നമ്മുടെ ഇടയ്ക്ക് എത്താൻ മറ്റെന്തൊക്കെ സ്റ്റെപ്സ് വേണ്ടി വന്ന് എന്നൂടെ ഞാൻ അതിൻ്റെ കൂടെ ഓർപ്പിക്കട്ടെ. നമ്മൾ 5th ചാപ്റ്ററിലാണ്. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നിങ്ങൾക്ക് 5th ചാപ്റ്ററിൻ്റെ ഔട്ട്ലൈൻസ് തരുന്നതായിരിക്കും. 5th ചാപ്റ്റർ ഇല്ല, നിങ്ങൾക്ക് തന്ന ഔട്ട്ലൈൻ 5th ചാപ്റ്റർ ഇല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പഴയ നിയമം ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചു, അതിൻ്റെ 39 ബുക്സ് എഴുതിയ സമയത്ത് അന്ന് ഓരോ പുസ്തകം എഴുതിയ സമയത്ത് ഒന്നിലധികം പ്രവാചകന്മാർ ജീവിച്ചിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ ദൈവവുമായിട്ട് അവർക്ക് മുഖാമുഖമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ എഴുതപ്പെട്ട ബുക്സ് ഇത് തിരുവെഴുത്താണെന്നും ഇത് ദൈവവിശ്വാസിയാണെന്നും മനസ്സിലാക്കി ഇത് ബൈബിളിലോട്ട് ഇങ്ങനെ ചേർത്തു. അങ്ങനെ 39 ബുക്സ് പഴയ നിയമത്തിലുണ്ടായി. ലാസ്റ്റ് ബുക്ക് BC 400 എഴുതപ്പെട്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചു. എന്നാൽ ഈ 39 ബുക്സും ഒരിക്കലും ഒരു വോള്യൂമായിട്ട് ആരുടെ കയ്യിലും ഉണ്ടായിട്ടില്ല. കാരണം അന്ന് ബുക്സ് ലെതറിന്റെ ചുരുളിലായിരുന്നു എഴുതുന്നത്. ലെതറിന്റെ 39 ബുക്സിന്റെ ചുരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം കൂടെ എനിക്ക് തോന്നുന്നത് ഒരു 100-300 കിലോഗ്രാം എങ്കിലും വെയിറ്റ് വരും. അതിൻ്റെ ആ അത് ചുറ്റുന്നത് ഒരു സൈസ് തടിയല്ല, ആ തടിയുടെ ഇതിൻ്റെ എല്ലാം കൂടെ വെയിറ്റ് എനിക്ക് ഈസി ആയിട്ട് ഒരു 100-300 കിലോഗ്രാം. ഇന്ന് മോഡേൺ വേൾഡിൽ ഞാൻ യഹൂദന്മാരുടെ ആ സിനഗോഗിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ പഞ്ചഗ്രന്ഥം എനിക്ക് തോന്നുന്ന അത് തന്നെ ഈസി ഒരു 100-150 കിലോ വെയിറ്റ് കാണും. ചിലപ്പോൾ അതിൽ കൂടുതൽ കാണാൻ ഞാൻ അവരോട് ആരോടും ചോദിച്ചില്ല. അവരവരുടെ വിശുദ്ധ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇറിലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ ചോദിച്ചിരുന്നാൽ അവിടെ നിന്ന് കണ്ടു ആ തോലിൻ്റെ ചുരുള്. വാട്ട്, എന്നാ വെയിറ്റ് ആയിരിക്കുന്നു അത്? ഒന്ന് എടുത്തോണ്ട് പോകണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ 2, 3, 4 ആളുകൾ വേണ്ടി വരും. അങ്ങനെ പഞ്ചഗ്രന്ഥമെങ്കിൽ കംപ്ലീറ്റ് ബൈബിൾ 39 ബുക്സ് ഒരിക്കലും ഒരു വോള്യൂമായിട്ട് കളക്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് കളക്ട് ചെയ്തു, അതിൽ ക്രിസ്തീയ സഭയ്ക്ക് വലിയ റോളുണ്ട്, നമ്മൾ അതിലോട്ട് വരുന്നത്. പഴയ നിയമം പോലെ തന്നെ
നാനൂറ് വർഷത്തെ ഗ്യാപ്പ്, ആമോസ് കഴിഞ്ഞ 400 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് BC 4 കർത്താവ് ജനിച്ചു. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു എന്നിരിക്കും, മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് കർത്താവ് ജനിച്ചത് ബിഫോർ ക്രൈസ്റ്റ് എങ്ങനെ ആകുന്നത്. കർത്താവ് ജനിച്ച് ഏകദേശം 1000 വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കലണ്ടർ ഫിക്സ് ചെയ്തത്. ഫിക്സ് ചെയ്തപ്പോൾ ഒരു 4 വർഷത്തെ ഒരു മിസ്റ്റേക്ക് വന്നു. അങ്ങനെയാണ് പിന്നെ മനസ്സിലായത് കർത്താവ് ജനിച്ചത് കർത്താവ് ജനിച്ചത് AD 0 BC 4 എന്നുള്ള കാര്യം. BC 4 ജനിച്ച കർത്താവ് AD 30-31 എന്നോടടുത്താണ് സ്വർഗാരോഹണം ചെയ്തു പോയത്. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ശിഷ്യന്മാരും കർത്താവ് എഴുന്നേൽപ്പിച്ച പൗലോസ് പോലുള്ള അപ്പോസ്തലന്മാരും ദൈവാത്മാവിൻ്റെ ഗൈഡൻസോടെ ഓരോ പുസ്തകം എഴുതിയപ്പോൾ ഇത് ദൈവവചനമാണ്, പഴയ നിയമത്തിൽ ദൈവം മോശ തൊട്ട് മറ്റ് പ്രവാചകന്മാരിൽ കൂടെ തന്ന പുസ്തകത്തിൻ്റെ തുല്യ ഇൻസ്പിറേഷൻ ഉള്ളതാണെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു. അങ്ങനെയാണ് പുതിയ നിയമത്തിലെ 27 ബുക്സ് ഐഡൻറ്റിഫൈ ചെയ്തത്. പലപ്പോഴും ഇവൻ സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്സിലൊക്കെ പഠിപ്പിക്കുന്നത് അത് AD 200 കൗൺസിൽ കൂടി, AD 300 കൗൺസിൽ കൂടി, AD 400 കൗൺസിൽ കൂടി അവരാണ് തീരുമാനിച്ച് ഏത് ബുക്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഏത് ബുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. അത് ഈ തെറ്റിദ്ധാരണ നമ്മുടെ ഇടയ്ക്ക് എങ്ങനെ വന്നെന്നുള്ള അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിശദീകരിക്കുന്നത്. അത് വലിയ തെറ്റിദ്ധാരണയാണ്. ഈ ഓരോ ബുക്ക് മത്തായി തൊട്ട് ഓരോ ബുക്ക് എഴുതിയ സമയത്ത് അത് ദൈവവചനമാണ്, ദൈവശ്വാസ്യമാണെന്ന് ഈ കർത്താവിൻ്റെ കൂടെ നടന്ന ഈ അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് AD 50 പുതിയ നിയമം കംപ്ലീറ്റ് ആയില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പുതിയ നിയമം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ മത്തായി എഴുതിയ സുവിശേഷം വിശുദ്ധ തിരുവെഴുത്തിന്റെ ഭാഗമാണെന്ന് ദൈവശ്വാസ്യമാണെന്നുള്ളത് മനസ്സിലാക്കി സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നപ്പം കൂടെ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ കോപ്പിയും കൊണ്ടാണ് വന്നത്. അങ്ങനെ ഇന്ത്യയിൽ AD 50 തന്നെ മത്തായി എഴുതിയ സുവിശേഷം എത്തിയിരുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. 2 Petros 3:15-16 നമ്മൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാണുന്നത് 2 Petros 3:15. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്, ഈ തനിക്ക് ലഭിച്ച ജ്ഞാനം എന്തെന്ന് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ക്ലിയർ ആകും. തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. പൗലോസ് എഴുതിയ ലേഖനങ്ങളെ കുറിച്ച് ആരാ ഇവിടെ സംസാരിക്കുന്നത്? പത്രോസ്. അത് ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രത്യേക നോളജ് ആയിരുന്നെന്നുള്ളത് ഇവിടെ പത്രോസ് അത് ക്ലിയർ ആയിട്ട് പറയുന്നു. കാരണം ഇവരൊക്കെ അവര് ദൈവവുമായിട്ടുള്ള ഇന്റിമസിയിൽ ജീവിച്ചതുകൊണ്ട് ഇവർക്ക് പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരായതുകൊണ്ട് അവർ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് അവയിൽ എന്ന് പറഞ്ഞാൽ പൗലോസിൽ കൂടെ വന്ന ലേഖനങ്ങളിൽ പൗലോസിന് ദൈവം കൊടുത്ത പ്രത്യേക ജ്ഞാനത്തിനനുസരിച്ച് പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. ഇവിടെ കർത്താവിനെ മുഖാമുഖമായിട്ട് കണ്ടിട്ടുള്ള കർത്താവ് തൻ്റെ സഹോദരന്മാരെ കാത്തുകൊള്ളാൻ വേണ്ടി റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ച പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പൗലോസ് എഴുതിയ ഗ്രന്ഥങ്ങൾ അത് ശേഷം തിരുവെഴുത്തുകളെ പോലെ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ബുക്സ് ഉണ്ടല്ലോ ആ ബുക്സിനെ പോലെ തന്നെ ആധികാരികമാണെന്നുള്ളത്. സോ പുതിയ നിയമത്തിലെ 27 ബുക്സും ഈ ശിഷ്യന്മാർ ജീവിച്ചിരുന്ന സമയത്ത് എഴുതപ്പെട്ടതാണ്. അത് ഓരോന്നോരോന്ന് എഴുതിയപ്പോൾ ആ ജീവിച്ചിരുന്ന ശിഷ്യന്മാർ ഇത് ദൈവാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയാണ് പുതിയ നിയമത്തിൽ ഈ 27 ബുക്സാണ്. അതല്ലാതെ വേറെ ഒന്നും ഒരു ബുക്ക് ഇല്ലെന്നുള്ളത് സഭയ്ക്ക് മനസ്സിലായത്. കാരണം ഇവരിൽ നിന്ന് സഭയ്ക്ക് ആ അറിവ് കിട്ടി. ആ സമയത്ത് ധാരാളം ആളുകൾ ബുക്സ് എഴുതുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പുതിയ നിയമകാലത്ത് കാലയളവിൽ പഴയ നിയമത്തിനേക്കാൾ അന്നത്തേതിനേക്കാളൊക്കെ അധികം ബുക്സ് പുതിയ നിയമകാലത്ത് ആളുകൾ എഴുതുമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം ആ ആദ്യത്തെ വാക്യം അങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എഴുതുവാൻ വേണ്ടി പലർ ശ്രമിച്ചിട്ടുണ്ട്.
കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ലൈഫ് എന്ന് പറഞ്ഞാലോ ഇത്രയും ആളുകളുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്തു. അന്ന് എഴുതാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ വളരെ സുലഭമായിരുന്നു. അതുകൊണ്ട് ധാരാളം ആളുകൾ അവരവരുടെ ഓർമ്മക്കുറിപ്പ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി. അപ്പൊ അങ്ങനെ ഇത്രയും കർത്താവിനെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മാത്രമാണ് ദൈവശ്വാസ്യം, ബാക്കിയൊക്കെ ദൈവത്തിന്റെ പ്രകാശനം ലഭിച്ചവരെഴുതി. ഇത് നാലാണ് ദൈവശ്വാസ്യം എന്നുള്ളത് അന്ന് ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരാണ് സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നാളെ ആരെങ്കിലും വന്ന് ഇത് ആര് തിരഞ്ഞെടുത്തു, ആ കൗൺസിലിൽ 200-ൽ 300-ൽ കൗൺസിലിൽ അവർ തിരഞ്ഞെടുപ്പം എടുത്തപ്പോൾ കുറച്ചൊക്കെ വിട്ടുപോയി കാണുമല്ലോ, അതിനുള്ള സാധ്യത കാണുമല്ലോ എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊന്നും അല്ല ബൈബിളിന്റെ കാനോൺ തിരിച്ചറിഞ്ഞത്. ബൈബിളിന്റെ കാനോൺ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരുടെ ജീവകാലത്ത് തന്നെ എഴുതപ്പെട്ടു. അവർ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്തു. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് പൗലോസിൽ കൂടെ പൗലോസിന് കൊടുത്ത സ്പെഷ്യൽ നോളജ്. അത് പ്രത്യേകം നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കണം. പൗലോസ് എഴുതിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പൗലോസിന് ദൈവം കൊടുത്തതെന്നാണ്. നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം എഴുതിയെന്നാണ്. സോ ദൈവത്തിൽ നിന്ന് ലഭിച്ചു, അത് എഴുതി. ആൻഡ് അത് ശേഷം തിരുവെഴുത്തുകളെ പോലെ തന്നെയാണ്, ആൻഡ് ഇവർ ശേഷം തിരുവെഴുത്തുകളെ കൂട്ടിക്കളയുന്ന, അതുപോലെ തന്നെ പൗലോസിൽ കൂടെ വന്ന് ഈ തിരുവെഴുത്തുകളെ കൂട്ടിക്കളയുന്നതെന്ന് പത്രോസ് അവിടെ പറയുന്നു. അങ്ങനെ ആ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരിൽ കൂടെയാണ് നമുക്ക് കാനൺ ലഭിച്ചതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ സൺഡേ സ്കൂൾ പാഠാവലികളിലും മറ്റ് ബുക്സിൽ മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യമായിട്ട് എഴുതപ്പെട്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഏതിലൊക്കെ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ പല ബുക്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. ആദ്യമേ എഴുതപ്പെട്ടത് മത്തായി എഴുതിയ സുവിശേഷമാണ്. അപ്പൊ മർക്കോസ് എന്ന് നമ്മുടെ ബുക്സിലൊക്കെ എങ്ങനെ വന്ന്, ഇതിന്റെ പുറകെ ഒരു ഹിസ്റ്ററി ഉണ്ട്. നിങ്ങൾ അത് ഒന്നും മനസ്സിലാക്കിയിരിക്കണം, എങ്കിലും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. 1500-ൽ ആയപ്പോഴത്തേക്ക് യൂറോപ്പിലെ രാഷ്ട്രങ്ങൾ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളായിട്ട് മാറി. അന്ന് അമേരിക്കയില്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും പവർഫുൾ രാഷ്ട്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക. അത് 200 വർഷത്തോളം ആയതേ ഉള്ളൂ ഇത്രയും പവർഫുൾ ഒരു നേഷൻ ആയത്. 500 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കാര്യമില്ല. അന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ നേഷൻസ് യൂറോപ്പിലുള്ള രാഷ്ട്രങ്ങളായിരുന്നു. ലോകത്തിലുള്ള ആദ്യത്തെ യൂണിവേഴ്സിറ്റീസ് എല്ലാം യൂറോപ്പിലാണ് തുടങ്ങിയത്. അമേരിക്കയിൽ യൂണിവേഴ്സിറ്റീസ് തുടങ്ങണമെന്ന അമേരിക്കൻ ഗവൺമെന്റ് ആഗ്രഹം ഉണ്ടായപ്പം ആയിരക്കണക്കിന് ആളുകൾ യൂറോപ്പിൽ പോയി പഠിച്ച് ഡിഗ്രി എടുത്ത് തിരിച്ചു വന്ന്, അങ്ങനെയാണ് അമേരിക്കയിൽ 200 വർഷങ്ങൾക്ക് മുൻപ് യൂണിവേഴ്സിറ്റീസ് തുടങ്ങിയത്. യൂറോപ്പ് ഇത്രയും സമൃദ്ധമായത് ശുദ്ധ കൊള്ളയിൽ കൂടെയാണ്, ബിസിനസ്സിൽ കൂടെയാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യൂറോപ്പിലെ എല്ലാ രാഷ്ട്രങ്ങളും കൊള്ളക്കാരാണ്. അവര് വലിയ കപ്പൽ എന്ന് മാത്രമല്ല, കപ്പലുകളുടെ സമൂഹം തന്നെ ലോകത്തിലുള്ള മറ്റ് രാഷ്ട്രങ്ങളിൽ വിട്ട് അവിടെ ലൂട്ട് ചെയ്ത് അവിടെയുള്ള ആളുകളെ കൊന്ന് ലൂട്ട് ചെയ്ത് അവിടെയുള്ള സമ്പത്ത് യൂറോപ്പിൽ കൊണ്ടുവന്ന്, അങ്ങനെയാണ് യൂറോപ്പ് സമ്പന്നമായത്. ഇന്ത്യയുടെ ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറയട്ടെ. ഇന്ത്യയിലെ പഞ്ചാബ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു സ്ഥലം, അത് ബ്രിട്ടീഷേഴ്സ് പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡീമോണിറ്റൈസേഷൻ അങ്ങ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ 1000 രൂപയുടെ ഒക്കെ നോട്ട് ഡീമോണിറ്റൈസ് ചെയ്തു. അപ്പൊ അന്ന് വെള്ളിയുടെ കറൻസി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡീമോണിറ്റൈസ് ചെയ്ത കറൻസി എല്ലാവരും കൊണ്ടുപോയി ഗവൺമെന്റിന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഗവൺമെന്റ് ഡീമോണിറ്റൈസ്ഡ് കറൻസി പഞ്ചാബിൽ നിന്ന് മുംബൈ, അന്നത്തെ ബോംബെയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് 2 ships. ഒരു കപ്പൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റി എത്ര? സീ സൈഡിൽ താമസിക്കുന്ന നിങ്ങൾക്കറിയാം, കപ്പൽ കണ്ടിട്ടുള്ള നിങ്ങൾക്കറിയാം. അന്നത്തെ കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വലിയ കപ്പലല്ല, എന്നാൽ ധോ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കടിയും കൊണ്ടുള്ള വലിയ കപ്പലുകളാണ്. അതിലൊരു കപ്പലിൽ 100 കണക്കിന് ടൺ ലഗേജ് കൊണ്ടുവരാം. ഇന്ത്യയിൽ നിന്ന് ഇന്നും UAE-യിലോട്ട് ധാരാളം ഈ ടയറുകൾ, സിമെന്റ് കൊണ്ടുവന്ന് ഡോയിലാണ്. ഇന്ത്യയിൽ നിന്ന് UAE കൊണ്ടുപോയി ഇറക്കി
തിരിച്ചു വന്ന് ലാഭം ഉണ്ടാകണ എത്ര സിമെന്റ് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊന്ന് ഓർത്ത് നോക്കി, എത്ര ടയർ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഓർത്ത് നോക്കി. അപ്പൊ അങ്ങനെയുള്ള രണ്ട് കപ്പൽ നിറച്ചാണ് പഞ്ചാബിൽ നിന്ന് മുംബൈയിലോട്ട് സിൽവർ കൊണ്ടുപോയത്. അത്ര റിച്ച് ആയിരുന്നു ഇന്ത്യ. ഇതിനെയെല്ലാം കൊള്ളയടിച്ചാണ് ബ്രിട്ടീഷേഴ്സ് റിച്ച് ആയത്. അതുപോലെ തന്നെ ഹോളണ്ട് റിച്ച് ആയത്, സ്പെയിൻ റിച്ച് ആയത്. അങ്ങനെ അങ്ങ് കാശ് അങ്ങ് യൂറോപ്പിൽ അങ്ങ് ഇഷ്ടം പോലെ ഒഴുകാൻ തുടങ്ങിയതോടെ യൂറോപ്പിൽ വലിയൊരു നവജാഗരണമുണ്ടായി. അന്ന് വരെ ചർച്ച് പറയുന്നതിന് അതിൻ്റെ അപ്പുറം മറികടന്ന് ആർക്കും ഒന്നും പറയാൻ പാടില്ലായിരുന്നു. ഈ കാശ് അങ്ങോട്ട് വന്നു കഴിഞ്ഞതോടെ ഫ്രീഡം വന്നു. ആ ഫ്രീഡം വരിക മാത്രമല്ല, ജർമ്മനി എന്ന ലോകത്തിലെ ഏറ്റവും റിച്ച് നേഷൻസിലൊന്നായി മാറി. ജർമ്മനിയിലുള്ള ഗവൺമെൻറ് പറഞ്ഞു ഇവിടെയുള്ള സർവ യൂണിവേഴ്സിറ്റീസും സർവ ബൈബിൾ കോളേജസും ഗവൺമെൻറ് ഇനി കാശ് കൊടുക്കുന്നു. ആദ്യമായിട്ട് യൂറോപ്പിൽ ജർമ്മനിയിലാണ് എല്ലാ യൂറോപ്പിൽ പോയി ഒരു നമ്മൾ തിയോളജിയിൽ ഒരു ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ആ തിയോളജിക്കൽ കോളേജിന് ഇപ്പം ചില പ്രൈവറ്റ് വന്നിട്ടുണ്ടെങ്കിലും തിയോളജിക്കൽ അത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പ്രിപ്പയർ ചെയ്യണം. സപ്പോസ് ഒരു പാൻ കാർഡ് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഇൻകം ടാക്സ് ഓഫീസിൽ പോയാലും പാൻ കാർഡ് എടുക്കാം, അടുത്തൊരു ഏജന്റിൻ്റെ അടുത്ത് പോയാലും പാൻ കാർഡ് എടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ അടുത്താണ് പോകുന്നത്? നിങ്ങൾ അടുത്തുള്ള പ്രൈവറ്റ് ഏജന്റിൻ്റെ അടുത്ത് പോകും. ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഓഫീസർ അവിടെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ 100 ഒബ്ജെക്ഷൻസ് പറയും. കേരളത്തിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് വന്നപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു കണക്ഷൻ എടുക്കാൻ വേണ്ടി ഞാനും സാമും കൂടെ അങ്ങ് എറണാകുളം സൗത്തിൽ ചെന്ന് ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് ചെന്നപ്പോൾ അലമാരിയുടെ താക്കോൽ മറന്നു. രണ്ടു മൂന്ന് ദിവസം ചെന്ന് കഴിഞ്ഞപ്പം അലമാരിയുടെ താക്കോൽ ഇന്നലെ കൊണ്ടുവന്നായിരുന്നു, എന്നാൽ ഇന്ന് താക്കോൽ ആരുടെയിൽ അയാൾ വന്നിട്ടില്ല. ഗവൺമെൻറ് ഓഫീസസിൽ നടക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് വിതിൻ 6 മന്ത്സ്, എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫോം നിറച്ച് ഐഡൻറ്റിറ്റി എല്ലാം സഹിതം ഒരു ഡ്രാഫ്റ്റ് വെച്ച് അവിടെ കൊടുത്ത് 6 മാസം കഴിയുമ്പോഴേ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നത്. ഇങ്ങനെയാണ് ഗവൺമെൻറ് വേൾഡ് വൈഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ സത്യം എന്ന് പറഞ്ഞ കമ്പനി വന്നു, കടയിൽ ചെന്ന് 500 രൂപ കൊടുത്ത് അവിടെ നിന്നൊരു ഒരു CD വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, കമ്പ്യൂട്ടറിലോട്ട് ഇട്ടു, ആൻഡ് ടെലിഫോൺ ലൈനുമായിട്ട് കണക്ട് ചെയ്തു, CD അങ്ങോട്ടിട്ടു, ആൻഡ് CD തന്നെ തന്നെ റൺ ചെയ്യും. 10 മിനിറ്റിനകം നിങ്ങളുടെ കണക്ഷൻ റെഡിയാണ്. ദാറ്റ് ഈസ് പ്രൈവറ്റ് എന്റർപ്രൈസ്. പ്രത്യേകിച്ച് ബൈബിളിന്റെ ടീച്ചിങ് കൊടുക്കേണ്ടത് അത് ഗവൺമെന്റ് അല്ല, അത് സഭയാണ്, അല്ലെങ്കിൽ സഭയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ആളുകളാണ്. യൂറോപ്പിൽ ഉള്ള യൂണിവേഴ്സിറ്റീസ് ഓൾമോസ്റ്റ് എല്ലാം, പ്രത്യേകിച്ച് ജർമ്മനിയിൽ, എല്ലാ യൂണിവേഴ്സിറ്റിയും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറി. അതോടെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരാളങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നീ ജോൺസൺ ഫിലിപ്പ്, നിന്റെ ക്വാളിഫിക്കേഷൻ എന്താ ഇന്നത്, നീ രക്ഷിക്കപ്പെട്ടതാണോ, എന്ന് രക്ഷിക്കപ്പെട്ടു, വാട്ട് ഈസ് യുവർ ടെസ്റ്റിമണി, സഭാമൂപ്പന്മാരിൽ നിന്ന് എൻഡോഴ്സ്മെന്റ് കൊണ്ടുവന്നത്, അതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് അപ്പോയിന്റ് ചെയ്തുള്ളൂ. യൂറോപ്പിലോ ജർമ്മനിയിലോ അവർ നോക്കുന്ന ഡിഗ്രി ഉണ്ടല്ലേ, ഏത് ഡിഗ്രിയാ, വാട്ട് ഈസ് യുവർ പെർസെൻറ്റേജ്, അത് നോക്കിയിട്ടാണ്. ഇറ്റ് ഈസ് എ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ്. അങ്ങനെ വന്നു കഴിഞ്ഞതോടെ യൂറോപ്പിലുള്ള സർവ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റീസും സർവ ക്രിസ്ത്യൻ സെമിനറീസും ഡിഗ്രിയുള്ള നിരീശ്വരവാദികളാൽ നിറഞ്ഞു. ഓ, നിങ്ങൾ ചോദിച്ചെന്നിരിക്കുക എന്താ ബ്രദർ ജോൺസി പറയുന്നത്, നിരീശ്വരവാദികൾ ബൈബിൾ സെമിനറീസിൽ നിറഞ്ഞു? മൈ ആൻസർ ഈസ് യെസ്. അതിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയട്ടെ. 20 വർഷങ്ങൾക്ക് മുൻപ് റിവ്യൂവിന് വേണ്ടി ഒരാൾ എനിക്കൊരു പുസ്തകം അയച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദി പബ്ലിഷിംഗ് ഹൗസ് ഒരു ബുക്ക് അയച്ചു തന്നു. ആ ബുക്ക് വായിച്ചപ്പം അതിലൊരു വ്യക്തി, ഇതിലേതാണ്ട് 24 ആളുകളുടെ ടെസ്റ്റിമണിയാണ്, അതിലൊരു വ്യക്തി തൻ്റെ വിശ്വാസത്യാഗം ചെയ്ത് നാസ്തികനായി മാറി, അതിൻ്റെ ടെസ്റ്റിമണിയാണ്. അത് മുഴുവൻ വായിച്ചത് സ്റ്റണ്ട്. ജോലി എന്താണ്? ലോകത്തിലുള്ള സർവ ബൈബിൾ സൊസൈറ്റീസിനെയും കൂടെ സംയോജിപ്പിക്കുന്ന യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. അപ്പം നമുക്ക് ബൈബിൾ സപ്ലൈ ചെയ്യുന്ന ബൈബിൾ സൊസൈറ്റീസ് സർവ്വലോകത്തിൽ 100-300 നേഷൻസിലുള്ള ബൈബിൾ സൊസൈറ്റീസിനെ സംയോജിപ്പിച്ച് അവർക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്ത് അവർക്ക് ഫണ്ട് അയച്ചു കൊടുക്കുന്ന ആ സൊസൈറ്റിയുടെ സെക്രട്ടറി പോലുള്ള വലിയ ഇരിക്കുന്ന അയാൾ ആരാണ്? നിരീശ്വരവാദിയാണ്. അപ്പം
വാട്ട് വിൽ ബി ഹിസ് കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്തായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. യൂറോപ്പ് അങ്ങനെയായി മാറിക്കഴിഞ്ഞപ്പോൾ യൂറോപ്പിലുള്ള ചില തിയോളജിയൻസ് ബൈബിളിന്റെ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്തു തുടങ്ങി. ബൈബിൾ ദൈവവചന എന്നുള്ളതിനെ ചോദ്യം ചെയ്തു തുടങ്ങി, ദൈവശ്വാസ്യതയെ ചോദ്യം ചെയ്തു തുടങ്ങി. അന്ന് കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഈ തിരുത്തൽവാദികൾ അല്ലെ സമൂല പരിവർത്തനവാദികൾ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ ഉണ്ടായത് യൂറോപ്പിൽ നിന്നാണ്. അപ്പം ഈ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ തന്നെയുള്ള പലര് സംരക്ഷണവാദികൾ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ദുരുപദേശം എന്ന് നിങ്ങൾ പറയുന്നു, നാളെ നിങ്ങളുടെ സന്തതികൾ അത് വേദവാക്യം നിങ്ങളുടെ ബൈബിൾ സ്കൂൾസിൽ പഠിപ്പിച്ചോളാം. ഇന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നു, നാളെ നിങ്ങളുടെ പുൾപിറ്റിൽ നിന്ന് ആ വാക്കുകൾ അത് മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. അങ്ങനെ ഈ തിരുത്തൽവാദികൾ കൊണ്ടുവന്ന തിയറിയാണ് മർക്കോസിന്റെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടതെന്ന്. ഈ തിരുത്തൽവാദികൾ കൊണ്ടുവന്ന ഒരു പദപ്രയോഗമാണ് നമ്മൾ സാധാരണ വേദോസ്തവം വായിച്ചിട്ട് അങ്ങോട്ട് പറയും, പൗലോസിൻ്റെതുപോലെ പറയുന്നു, പത്രോസിൻ്റെതുപോലെ പറയുന്നു. ഇത് പൗലോസ് അല്ല പറയുന്നത്, ഇത് മോശയല്ല പറയുന്നത്, ഇത് ദൈവാത്മാവ പറയുന്നത് എന്നുള്ളത് അത് മറന്നിട്ട് നിങ്ങളിനി പ്രസംഗം ശ്രദ്ധിക്കണം. പ്രസംഗിക്കുമ്പം നല്ല ശതമാനം പ്രാസംഗികന്മാർ എഴുന്നേറ്റ് നിന്ന് ദൈവാത്മാവ് ഇങ്ങനെ ആജ്ഞാപിക്കുന്നതെന്നല്ല പറയുന്നത്, പൗലോസ് 1 Corinthians 7 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പൗലോസാ പറഞ്ഞിട്ടുള്ളെങ്കിൽ പിന്നെ അതിന് എന്ത് പ്രസക്തി? നിങ്ങൾ പറഞ്ഞിട്ടിരിക്കുക, അങ്ങനെയൊന്നും ബ്രദർ ജോൺസൺ ആരും പറയത്തില്ല. പറയും, നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും ഈ ബൈബിൾ സ്കൂൾസിൻ്റെ ഈ അക്രഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ബോഡിയുണ്ട്, ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാഡമി, ഏഷ്യ തിയോളജിക്കൽ അസോസിയേഷൻ. ബ്രദർ ഇൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നപ്പം BBA റെപ്രസെൻറ്റേറ്റീവായിട്ട് അതിൻ്റെ മീറ്റിംഗ്സിൽ ഞാൻ പോകുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഓരോ സെമിനറീസിൽ നിന്ന് വരുന്ന ആളുകൾ പറയുന്ന ആ വർത്തമാനമൊക്കെ ഒന്ന് കേൾക്കും. ഒരു ദിവസം കഴിക്കാണ്ടിരുന്നപ്പം ഞാനുണ്ട്, എൻ്റെ കൂടെ ഡോക്ടർ KC ജോൺസൺ ഉണ്ട്, വേറെ 2 പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങളെ എനിക്കറിയത്തില്ല. ഞാൻ ഡോക്ടർ KC ജോൺസണും കൂടെ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ഒരു പെണ്ണ് എന്നോട് ചോദിച്ചു, സാർ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഞാൻ ചോദിച്ചു, നീ ആരാ? ഞാൻ ഇന്ന സെമിനറിയിലെ അക്കാഡമിക് ഡീനാണ്. ആ പെണ്ണ്, ആ യെസ്, യു ആസ്ക് യുവർ ക്വസ്റ്റ്യൻ, ഈസ് ഹി യുവർ ഫ്രണ്ട്? ആ യാ, ഇതെന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒന്നിച്ച് അവിടിപ്പിക്കുന്നത്. ആ പുള്ളി വിശ്വസിക്കുന്നത് ആ പൗലോസ് എഴുതിയതെല്ലാം നമ്മൾ അതുപോലെ അനുസരിക്കണമെന്നാണ്. ഞാൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല, ഏത് ഭാഗത്തെ കുറിച്ച് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു? അപ്പം പറഞ്ഞു, സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കണമെന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്, അത് അതുപോലെ നമ്മൾ അനുസരിക്കണമെന്ന് ഇദ്ദേഹം പഠിപ്പിക്കുന്നു, നിങ്ങളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിച്ചു, അത് പൗലോസിന്റെ ബുദ്ധിയിൽ നിന്ന് എഴുതിയതാണോ അതോ ദൈവാത്മാവിന്റെ പ്രേരണയാൽ എഴുതിയതാണോ? അത് സാറേ, ഇതെല്ലാം മനുഷ്യനല്ലേ എഴുതിയത്? ലുക്ക് അറ്റ് ദിസ്, ഇതാണ് 400 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിലുള്ള തിരുത്തൽവാദികൾ പറഞ്ഞത്. ഞങ്ങൾ ഇന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ദുരുപദേശമാണ്, നാളെ നിങ്ങളുടെ സന്തതികൾ അത് വേദവാക്യം എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. ഇന്ത്യയിലുള്ള പല ബൈബിൾ സ്കൂൾസിലും ഇന്ന് സിറ്റുവേഷൻ അതാണ്. ഇന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു ഇത് പൗലോസിന്റെ വചനമാണ്, ഇത് പത്രോസിന്റെ, നാളെ നിങ്ങളുടെ പുൾപിറ്റിൽ നിന്ന് നിങ്ങൾ അത് പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ വളരെ എൻ്റെ അണ്ടറിലുള്ള എല്ലാ സ്റ്റുഡൻസിനോടും അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, പുൾപിറ്റിൽ പോകുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം 40 എഴുത്തുകാരെ ഉപയോഗിച്ചു, എന്നാൽ ഈ 40 എഴുത്തുകാരെ ഉപയോഗിച്ച ദൈവം അവരിൽ കൂടെ എഴുതിപ്പിച്ചത് പൗലോസിന്റെ വചനമോ പത്രോസിന്റെ വചനമോ സെക്രിയായുടെയോ അബക്കൂക്കിന്റെ വചനമല്ല, അത് ദൈവവചനമാണ്. അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ, മക്കളെ പ്രബോധിപ്പിക്കുമ്പോൾ, സഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സഹോദരന്മാർ ഇവിടെ ഉണ്ട്, അവർ ദൈവവചനം വായിച്ച് പഠിപ്പിക്കുമ്പോൾ, ഈ തിരുത്തൽവാദികൾ 400 വർഷം മുമ്പ് നമ്മളെ വെല്ലുവിളിച്ച ആ വെല്ലുവിളി നമ്മുടെ ലൈഫിൽ അത് ഫുൾഫിൽ ആകാൻ പാടില്ല. ദൈവവചനത്തെ ദൈവവചനമായിട്ട് കൈകാര്യം ചെയ്ത് ദൈവവചനത്തെ ദൈവവചനം എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് അവർ പഠിപ്പിച്ച ഒരു കാര്യമാണ് മർക്കോസാണ് ആദ്യം എഴുതപ്പെട്ടത്. ഇന്ന് നമ്മുടെ എല്ലാ ബുക്സിലും മർക്കോസ് ആദ്യം എഴുതപ്പെട്ടത് നമ്മൾ എഴുതുന്നു. ഡു യു നോ ദ റീസൺ? ഈ 4 Gospels അങ്ങോട്ട് കമ്പയർ ചെയ്തു. 4 Gospels കമ്പയർ ചെയ്തപ്പോൾ അവർ കണ്ടു, ആരെ? ഈ തിരുത്തൽവാദികൾ കണ്ടു,
യോഹന്നാന്റെ സുവിശേഷം മോസ്റ്റ്ലി ടീച്ചിങ് ആണ്, അതങ്ങോട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് മൂന്ന് സുവിശേഷം ബാക്കി വന്നു. അതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളത് ലൂക്കോസ്, അതിനേക്കാൾ ലെങ്ത് കുറവുള്ളത് മത്തായി, അതിനേക്കാൾ ലെങ്ത് കുറവുള്ളത് മർക്കോസ്. ആ അവർ പറഞ്ഞു മർക്കോസ് ആണ് ആദ്യം എഴുതിയത്, അത് കോപ്പി അടിച്ച് കുറച്ച് എക്സ്പാൻഡ് ചെയ്താണ് മത്തായി എഴുതിയത്, അത് കോപ്പി അടിച്ച് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്താണ് ലൂക്കോസ് എഴുതിയത്. നിങ്ങൾ പറഞ്ഞു തന്നിരിക്കും ജോൺസൺ ബ്രദർ ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. ഇന്ന് കേരളത്തിലുള്ള വേർപാട് പല വേർപാട് ബൈബിൾ സ്കൂൾസിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരിടത്ത് മാത്രം പഠിപ്പിക്കത്തില്ല, രഹോബോ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ സിലബസിൻ്റെ ഫൗണ്ടേഷൻ സനീഷ ഇട്ടത്, അതിൻ്റെ പ്രിൻസിപ്പാൾ ഞാനായിരുന്നു. അവിടെ ഇങ്ങനെയുള്ള ഈ തിരുത്തൽവാദികളുടെ ഒരു തിയറിയും പഠിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള പല ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ സാറന്മാർ പഠിപ്പിക്കും. അതെന്താ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചു നിൽക്കാം. കാരണം തിരുത്തൽവാദികളുടെ കോളേജിൽ പോയി അവിടുന്ന് ഡിഗ്രി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു, അമിത കൃത്യപ്പുകാരുടെ കോളേജിൽ പോയി ഡിഗ്രി എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്നുള്ള അവരുടെ ആ ദുരുപദേശം മുഴുവൻ ഇവിടെ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, തിരുത്തൽവാദികൾ പറഞ്ഞു ആദ്യം മർക്കോസ് എഴുതി. എൻ്റെ പുറകിൽ വലിയൊരു കോൺസ്പിറസി ഉണ്ട്, അത് ഞാനിപ്പോൾ പറയാം. അവര് വളരെ ദൂരോട്ട് നോക്കിയാണ് ഈ കല്ല് എറിഞ്ഞിരിക്കുന്നത്. അപ്പം മർക്കോസ് ഒരു ചെറിയൊരു ബുക്ക് എഴുതി, അത് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് മത്തായി എഴുതി, അത് കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്ത് ലൂക്കോസ് എഴുതി. അതെല്ലാവരും വിഴുങ്ങി കഴിഞ്ഞപ്പോൾ, ആ ഗുളിയെ വിഴുങ്ങി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മർക്കോസ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനല്ലായിരുന്നു, മർക്കോസ് പത്രോസിന്റെ വലിയ ക്ലോസ് ഒരു അസോസിയേറ്റ് ആയിരുന്നു. പത്രോസ് തന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ, പത്രോസ് ഒത്തിരി ബിസി ആയിരുന്നു, അതുകൊണ്ട് ഓർമ്മയിൽ പറഞ്ഞപ്പോൾ പലപ്പോഴും തെറ്റി കാണും. പത്രോസ് തന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതൊക്കെ മർക്കോസ് കേട്ടിട്ട് പിന്നെ കുത്തിയിരുന്ന് അത് എഴുതിയതാണ്. അതുകൊണ്ട് മർക്കോസ് ദൃക്സാക്ഷിയല്ലായിരുന്നു, രണ്ടും മറികടന്നിട്ടാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ മർക്കോസ് എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ്, അത് ക്രോണോളജിക്കലല്ല. അതെടുത്തിട്ട് പിന്നെ മത്തായും ലൂക്കോസ് എഴുതിയപ്പോൾ അത് അതിനേക്കാൾ തെറ്റാണ്. ഇതാണ് നമ്മുടെ ബൈബിൾ സ്കൂൾസിൽ ഇന്ന് പഠിപ്പിക്കുന്നത്, ഇതാണ് 400 വർഷം മുമ്പ് അമിത കൃത്യപ്പുകാർ പറഞ്ഞത്. ഇന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്ന ദുരുപദേശം എന്ന് നിങ്ങൾ പറയും, നാളെ നിങ്ങളുടെ സന്തതികൾ ഇത് വേദവാക്യമായിട്ട് പഠിപ്പിക്കുന്ന, ഇത് ഇന്ന് ബൈബിൾ സ്കൂൾസിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ബിബ്ലിയോളജി അറിഞ്ഞിരിക്കേണ്ടത്. കാരണം സഭയിൽ എഴുന്നേറ്റ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ, അതുപോലെ തന്നെ സഭയിൽ എഴുന്നേറ്റ് നമ്മൾ പുൾപിറ്റിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മറ്റു ബുക്സ് റെഫർ ചെയ്തേ പറ്റൂ. നമ്മൾ ആരും സർവജ്ഞാനിയല്ല. മറ്റ് ബുക്സ് റെഫർ ചെയ്യുമ്പോൾ അതിലുള്ള മണിയും പതിരും തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഈ പതിര്, ഈ ചാ, ഇത് യൂറോപ്പിലുള്ള കൃത്യപ്പുകാർ, അമിത കൃത്യപ്പുകാരിൽ നിന്ന് വന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ തന്നെ കൊണ്ടുവന്ന മറ്റൊരു തിയറിയാണ് വെളിപ്പാട് പുസ്തകം 95-100 ഇടയ്ക്ക് എഴുതിയതാണ്. അതിന്റെ പുറകെ അവരുടെ പ്ലാൻ എന്തായിരുന്നു? പ്ലാൻ എന്ന് പറഞ്ഞാൽ, യോഹന്നാന് 95 വയസ്സായപ്പോഴത്തേക്ക് പിച്ചും പെയ്യും ഒക്കെ പറഞ്ഞു തുടങ്ങി കാണാം. അങ്ങനെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഈ പിച്ചും പെയ്യും പറയുന്ന പ്രായത്തിൽ അവർക്ക് അവരുടെ ഓർമ്മയുണ്ടല്ലോ, എടാ കുറച്ചു നേരം മുമ്പ് അയലോക്കത്തെ കറിയാച്ചൻ വാതുക്ക വന്ന് ഇന്ന് എന്നോട് സംസാരിച്ചില്ലെന്ന് പറയും. അവിടെ അയലോക്കത്ത് കറിയാച്ചൻ എന്ന് പറഞ്ഞ ഒരാളില്ല, കുറച്ചു നേരം മുമ്പ് ആരും വന്നില്ല. എന്നാൽ അപ്പച്ചൻ അങ്ങ് ഷുവറാണ് അയലോക്ക, അല്ല അങ്ങനല്ല, കറിയാച്ചൻ വന്നല്ല ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചത്. അങ്ങനെ യോഹന്നാൻ പിച്ചും പേയും പറയാൻ തുടങ്ങിയ കാലത്ത് എഴുതിയ പിച്ചും പേയുമാണ് ഈ വെളിപ്പാട്. അതുകൊണ്ടാണ് ഇതിൽ ഹിസ്റ്ററി കുറവ്, കാണുന്ന മുഴുവൻ ദർശനങ്ങളാണ്. അത് മുഴുവൻ യോഹന്നാൻ തലയ്ക്ക് സമത ഇന്നലെ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എഴുതിയതാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ അമിത കൃത്യപ്പുകാരി തിയറി ഉണ്ടെന്ന്. നമ്മൾ അത് മുഴുവൻ അത് അതുപോലെ ഇന്റേർണലൈസ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ, നമ്മുടെ ലേഖനങ്ങളിൽ ആൻഡ് പല രീതിയിലുള്ള ബുക്സിൽ എഴുതിയിരിക്കുന്നു. ഞാൻ ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ പുറത്തുള്ള ശത്രുവിനേക്കാൾ അധികം ദോഷം ചെയ്യുന്നത് അകത്തുള്ള ശത്രുവാണ്. 400 വർഷം കൊണ്ട് യൂറോപ്പിലുള്ള ഈ കൃത്യപ്പുകാര് നമ്മുടെ ദൈവശാസ്ത്രത്തെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞു. ഇന്ന് അവർ എന്ത് പഠിപ്പിച്ചു, നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ബിബ്ലിയോളജിയുടെ കാര്യത്തിൽ അതിലൊരു മാറ്റം വരും. അതുകൊണ്ടാണ് ബിബ്ലിയോളജി ഇത്രയും ആദ്യം തന്നെ ഇത്ര എംഫസിസോടെ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കാൻ കാരണം.
മുസ്ലിംസിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്. അയാളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വേദ പുസ്തകത്തിൽ 100,000 മിസ്റ്റേക്സ് ഉണ്ടെന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 100,000 മിസ്റ്റേക്സ് ഉണ്ട്. അയാൾ പറഞ്ഞില്ലേ തന്നെ നിങ്ങളുടെ ഊരുള്ള ഓഫീസിൽ അല്ലെങ്കിൽ ഇവിടെങ്കിലും ഉള്ള ആരെങ്കിലും ഒരാൾ പറയും ബൈബിളിൽ 100,000 മിസ്റ്റേക്സ് ഉണ്ടെന്ന്. ഇവിടുന്ന് വന്നു അയക്കിത് എവിടുന്നാണ് കിട്ടിയത്? അയക്ക് കിട്ടിയത് ഈ യൂറോപ്പിലുള്ള അമിത കൃത്യപ്പുകാരുടെ ബുക്സിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് എം എം അക്ബറുമായിട്ട് ഡിബേറ്റ് ചെയ്തത് അത് ഏകദേശം 20 വർഷം മുമ്പാണ്. അന്ന് അക്ബർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സ്കോളർ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷി യോഹന്നാനല്ല മൂന്ന് പേര് ചേർന്ന് എഴുതിയതാണ്. ഞാൻ ചോദിച്ച ആരാണ് ഈ വലിയ പണ്ഡിതന്മാർ? അപ്പൊ പുള്ളി പറഞ്ഞു അത് ജോൺ ബ്രൗൺ. ഞാൻ ചോദിച്ചു ഓ ബ്രൗണാണ് ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ പണ്ഡിതനായിട്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ? ഞാൻ ചോദിച്ചു ഈ സെയ്റ്റനിക് വേഴ്സസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് എഴുതിയെന്ന എഴുത്തുകാരൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സൽമാൻ റഷ്ദി ഒരു മുസ്ലിമാണ്. സൽമാൻ റഷ്ദി എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് എതിരാണ്. അയാളെ ഒരു സ്കോളറായിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കുമോ? അതില്ല സാറേ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇടയ്ക്കുള്ള സൽമാൻ റഷ്ദിയുടെ പുസ്തകമാണ് നിങ്ങൾ ഈ കോട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റീസൺ? റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് അമിത കൃത്യപ്പുകാരെ അവരുടെ ലിറ്ററേച്ചർ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പ് തിരുവല്ലയിൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു 20 എഴുത്തുകാരെഴുതിയ കമൻട്രീസ് ഉണ്ട്, പുറപ്പാടിനെ കുറിച്ചുണ്ട്, പുതിയ നിയമത്തിലെ ബുക്സിനെ കുറിച്ചുണ്ട്, ബൈബിളിലെ 66 ബുക്സിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 1000 കമൻട്രീസ് അവിടെ ഉണ്ട്. ആരെഴുതിയതാണ്? എല്ലാം കൃത്യപ്പുകാരെഴുതിയതാണ്. അതെങ്ങനെ സാധിക്കും? ഫണ്ട്സ് ഉണ്ട്. യൂറോപ്പിലെ യൂണിവേഴ്സിറ്റീസ് ലിബറലായിട്ട് ശമ്പളം കൊടുത്തെന്ന് മാത്രമല്ല ഇവരെ ബുക്സ് പബ്ലിഷ് ചെയ്ത് ഫ്രീ ആയിട്ട് വേൾഡ് വൈഡ് അയക്കാൻ അന്ന് കാശ് കൊടുത്തത്. അങ്ങനെയാണ് ഇന്ത്യയിലൊക്കെ അവരുടെ ബുക്സ് എത്തിയതും അവരുടെ ആ വിഷവിത്ത് ഇന്ത്യയിൽ എത്തിയതും. ആൻഡ് അതിൻ്റെ റിസൾട്ട് ഇന്ന് മലയാള ഭാഷയിൽ ബൈബിളിനെ കുറിച്ച് ലഭ്യമായിട്ടുള്ള 1000 കമൻട്രീസ്, ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന 1000 കമൻട്രീസ് എടുത്താൽ അതിൽ 995 കൃത്യപ്പുകാരെഴുതിയതും 5 സംരക്ഷണവാദികളായ നമ്മൾ എഴുതിയതാണ്. നമ്മുടെയും ഒരു കുറ്റമുണ്ട്. നമ്മുടെ കുറ്റം എന്ത്? നമ്മുടെ കുറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാമെന്ന് ചിന്തിച്ച് അതിൻ്റെ കാരണം കൊണ്ട് ബുക്സ് വാങ്ങിക്കാറില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ബുക്സ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വാങ്ങിക്കുന്നത് ഈ ഇവരാണ്, ലിബറൽസ് ആണ് വാങ്ങിക്കുന്നത്. ലിബറൽ സെമിനറീസ് സബ്സിഡൈസ് ചെയ്ത് ബുക്സ് കൊടുക്കുന്നു. ലിബറലായിട്ടുള്ള അച്ഛന്മാർ അവരുടെ പള്ളിയിൽ നിന്ന് ഓരോ വർഷം അവരുടെ ശമ്പളത്തിൻ്റെ കൂടെ അവർക്ക് ബുക്സ് വാങ്ങിക്കാൻ വേണ്ടി അലവൻസ് ലഭിക്കുന്നു. നമ്മൾ നമ്മുടെ ബൈബിൾ ടീച്ചേഴ്സിന് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി എന്തെങ്കിലും അലവൻസ് കൊടുക്കാറുണ്ട്? നമ്മൾ വാങ്ങിക്കാറുണ്ട്. കഴിഞ്ഞ 400 വർഷം കൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നു. സാറേ, ഞങ്ങൾ പറയുന്ന ദുരുപദേശം നിങ്ങൾ പറയും, നാളെ നിങ്ങളുടെ സന്തതികൾ ഇതാ ഉപദേശം, ഇതാ വേദവാക്യം. ഞങ്ങൾ ഇന്ന് പറയുന്നു ഇത് പൗലോസും പത്രോസും എഴുതിയതാ, ദൈവവചനമൊന്നും അല്ലെന്ന്. നാളെ നിങ്ങളുടെ പുൽപ്പിറ്റിൽ നിന്നത് പഠിപ്പിക്കപ്പെടും. ഇതാണ് ബിബ്ലിയോളജിയുടെ പുതിയ നിയമത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്. മത്തായി സുവിശേഷം ആണ് ആദ്യമേ എഴുതപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഈ കാര്യങ്ങളിലൂടെ പറഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. കാരണം മർക്കോസിന്റെ ആദ്യം എഴുതപ്പെട്ടതെന്ന് ആളുകൾ ക്ലെയിം ചെയ്യുന്നതിന്റെ പുറകെ ഈ ലിബറൽസിന്റെ വലിയൊരു ഗൂഢാലോചനയാണ്. അതിന്ന് അത് മനസ്സിലാക്കി അതിന്ന് മാറേണ്ടത് ആവശ്യമാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഇടയ്ക്കുള്ള പല ടീച്ചേഴ്സിന് ഈ കൃത്യപ്പുകാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. എങ്ങനെങ്കിലും അവരുടെ ഒരു റെസ്പെക്റ്റ് പിടിച്ചെടുക്കണം. മൈ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങളുടെ സിറ്റിയിൽ നിങ്ങൾക്ക് എനിക്ക് ആ സിറ്റിയിലുള്ള യാതൊരു ടെസ്റ്റ്മണി ഇല്ലാത്ത ആളുകളുടെ അവരുടെ ടെസ്റ്റ്മണി എന്ത് ചെയ്യാനാണ്? ദൈവമക്കൾ, ഇത് ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നവർ, ഇത് ദൈവനിശ്വാസ്യമാണെന്ന് വിശ്വസിക്കുന്നവർ, അവരെ ഇതിനെ എതിർക്കുന്ന ആളുകളുടെ ബഹുമാനം,
അവരുടെ എൻഡോഴ്സ്മെന്റ്, അവരുടെ അനുമോദനം, അതിനു വേണ്ടി വൈ ഡു വി ക്രേവ് ഫോർ ഇറ്റ്? അങ്ങനെ ക്രേവ് ചെയ്ത് ചെയ്താണ് അവർ പഠിപ്പിക്കുന്നതല്ലേ എന്ന് നമ്മുടെ പുൽപ്പിറ്റുകളിൽ കേൾക്കപ്പെടുന്നത്. ക്ലോസിംഗിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, പുതിയ നിയമം 70 മുൻപ് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്നു, അവരുടെ ജീവിതകാലത്ത് തന്നെ കാനൺ കംപ്ലീറ്റ് ആയി. കാനൺ കംപ്ലീറ്റ് ആയി എന്നുള്ളത് മനസ്സിലായി. ഒരു കൗൺസിലിലും അല്ല ഇത് തീരുമാനിച്ചത്, അത് ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. 100 കൗൺസിൽ ഉണ്ടായിരുന്നു, 800 കൗൺസിൽ ഉണ്ടായിരുന്നു, 400 കൗൺസിൽ ഉണ്ടായിരുന്നു, 500 കൗൺസിൽ ഉണ്ടായിരുന്നു. ആ കൗൺസിലിൽ അത് തീരുമാനിച്ച് ഈ കൃത്യപ്പുകാർ അവരുടെ പുസ്തകത്തിൽ എഴുതിയതാണ്. നമുക്ക് വായിക്കാൻ സമയമില്ല, വായിക്കാനുള്ള കമ്മിറ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് അവരെ എഴുതിയത് അത് അതുപോലെ വിഴുങ്ങിയിട്ട് അതുപോലെ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ആ തെറ്റ് ശർദ്ദിച്ചു വെക്കുകയാണ്. അതിലൊരു മാറ്റം വരണം. ഒരു കൗൺസിലുമല്ല വേദോസ്തവത്തിന്റെ കാനണിനെ തീരുമാനിച്ച്. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ അത് മനസ്സിലാക്കി ദൈവജനത്തിന് പറഞ്ഞു കൊടുത്തു. പുതിയ നിയമത്തിൽ അതുപോലെ തന്നെ ജീവിച്ചിരുന്ന ആ അപ്പോസ്തലന്മാർക്ക് അത് മനസ്സിലാക്കി ദൈവജനത്തിന് പറഞ്ഞു കൊടുത്തു. 70 ആയപ്പോഴത്തേക്ക് വേദപുസ്തകത്തിലെ ലാസ്റ്റ് ബുക്കും എഴുതി തീർന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ലൈഫിൽ പ്രയോജനം വരുവാനും എന്തുമാത്രമല്ല, നാളെ ഈ നിങ്ങളുടെ വിശ്വാസത്തെ ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്ത് പൈസ 100,000 മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് ആരെങ്കിലും അങ്ങോട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവരോട് തിരിച്ച് പേടിച്ച് വിറച്ച് അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം, ബൈബിളിൽ 100,000 വാക്യമുണ്ട്, ഈ 100,000 തെറ്റുവരാൻ എന്ന് അങ്ങോട്ട് തിരിച്ച് ബോൾഡായിട്ട് ചോദിക്കുക. തിരിച്ച് ബോൾഡായിട്ട് ചോദിക്കണമെങ്കിൽ ഈ കൃത്യപ്രകാരം എഴുതിയ പുസ്തകങ്ങളല്ല, റിയാലിറ്റി നമ്മൾ വായിച്ച് മനസ്സിലാക്കി തുടങ്ങണം. അത് വായിക്കാനും മനസ്സിലാക്കാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ദൈവം നിങ്ങളിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ.